നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വി ആർ വിത്ത് യു തുടങ്ങുകയായി ഇന്ന് നാം വീണ്ടും ചർച്ച ചെയ്യുന്നത് ആയുർവേദത്തിന് കോവിഡ് എന്ന് പറയുന്ന ഈ പാൻഡമിക്കിൽ എന്തൊക്കെ സാധ്യതകളാണ് അതിനെ പ്രതിരോധിക്കാൻ അതിൻ്റെ ചികിത്സാ രീതിയിൽ ഈ വിഷയം ഇന്ന് എന്നോടുകൂടെ ചർച്ച ചെയ്യുവാനായി കേരളത്തിൽ നിന്നും യു എയിൽ നിന്നും അതിവിദഗ്ധന്മാരായിട്ടുള്ള ആയുർവേദ ഡോക്ടർമാർ പങ്കെടുക്കുന്നു നമുക്ക് ഡോക്ടർ ജേക്കബ് എൻ എം സിയിൽ വർക്ക് ചെയ്യുന്ന ഇൻറ്റേണൽ മെഡിസിൻ ഡോക്ടറാണ് അദ്ദേഹത്തോട് അതോടൊപ്പം തന്നെ അദ്ദേഹം ആയുർവേദത്തിൽ ബിരുദമുള്ള ഡോക്ടറുമാണ് ഡോക്ടർ വി എൽ ശ്യാം ശ്യാംസ് ആയുർവേദ സെൻ്ററിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടർ സത്യ ആയുർവേദ ഡോക്ടറാണ് കരാമയിൽ സത്യ ക്ലിനിക്ക് നടത്തുന്നു ഡോക്ടർ റാം മനോഹർ അദ്ദേഹം അമൃത സ്കൂൾ ഓഫ് വിദ്യാപീഠ ആയുർവേദത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് അതോടൊപ്പം തന്നെ ഡോക്ടർ സി എസ് കൃഷ്ണകുമാർ നാഗാർജുന ആയുർവേദ സെൻ്ററിൻ്റെ ഉടമയാണ് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ നിന്ന് രണ്ട് മൂന്ന് വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നതുകൊണ്ട് പ്രവാസികൾക്ക് നിങ്ങളെ ഒന്ന് അറിയണമെന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറം ഈ അഞ്ച് പേർക്കും ഞാൻ 30 സെക്കൻഡ് വീതം തരികയാണ് നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിക്കോളൂ ഡോക്ടർ ജേക്കബ് ഡോക്ടർ ജേക്കബ് കേൾക്കാമോ ഇല്ല ഡോക്ടർ ശ്യാം ഞാൻ നാട്ടിലെ ഓച്ചിറ സ്വദേശിയാണ് ഇവിടെ ദുബായിൽ ഒരു കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നു യു എയിൽ ആദ്യത്തെ ലൈസൻസ് കിട്ടിയ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ് ആയുർവേദം ചെയ്യാൻ വേണ്ടിയിട്ട് സോ നമുക്കിവിടെ ഏകദേശം 5 ബ്രാഞ്ചുകളുണ്ട് യു എയുടെ പല ഭാഗത്തായിട്ട് അബുദാബിയിലും ദുബായിലും അജ്മാനിലുമായിട്ട് ശരി ഡോക്ടർ ജേക്കബിലേക്ക് പോകാം കേൾക്കാമല്ലോ സ്വയം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തിക്കൊള്ളൂ ഡോക്ടർ ജേക്കബ് എൻ്റെ പേര് ഡോക്ടർ ജേക്കബ് ജയൻ ഞാൻ എൻ എം സി അൽ മജാസ് മെഡിക്കൽ സെൻ്ററിലെ ഒരു ഇൻറ്റേണൽ മെഡിസിൻ ഫിസിഷ്യനാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വൈദ്യ വിദ്യാഭ്യാസം പഠിച്ചിട്ടാണ് എം ബി ബി എസ് എം ബി എ പക്ഷേ അന്നുമുതൽ ഇന്നൊരു ആയുർവേദമായിട്ടൊരു സൗണ്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് പ്യുവർലി അലോപ്പത്തിക് സൈഡിലായിരുന്നു ആയുർവേദം എൻ്റെ ഒരു ആത്മാവിൻ്റെ ഭാഗമായിരിക്കുന്നുണ്ട് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും പറ്റുന്നിടത്തൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കും അതാണ് എൻ്റെ ഒരു താല്പര്യം ഡോക്ടർ സത്യ നമസ്കാരം ഞാൻ ഡോക്ടർ സത്യ ഞാൻ ദുബായിൽ 20 വർഷത്തിനുള്ളിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് ഇവിടെ കരാമയിൽ എനിക്കൊരു ക്ലിനിക്കുണ്ട് ഡോക്ടർ സത്യ ആയുർവേദിക് വെൽനസ് സെൻറ്റർ ഞങ്ങൾക്ക് ഒരു മോർ ദാൻ 15 സ്റ്റാഫ്സ് ഉണ്ട് I'm doing a very good practice there in Kerala. വളരെ സന്തോഷം ഡോക്ടർ റാം മനോഹർ അങ്ങ് കേരളത്തിൽ നിന്നാണ് പങ്കെടുക്കുന്നത് അതെ ഞാൻ ഡോക്ടർ റാം മനോഹർ എൻ്റെ സ്വദേശം തൃശ്ശൂരാണ് ആയുർവേദ രംഗത്ത് ഗവേഷണത്തിൽ 10-30 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിലെ റിസർച്ച് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു ആയുർവേദത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും അതിനെ അപഗ്രഥിച്ച് ഇതിൻ്റെ ശാസ്ത്രീയത സ്ഥാപിക്കാനുമായിട്ടുള്ള പല ഗവേഷണങ്ങളിലാണ് ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്നത് അതിൽ അമേരിക്കയിലെ NIH നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് വഴി ആയുർവേദ ഫാർമസിയിൽ പണി ജോലി ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങ് ഈ ഞാൻ കേട്ടത് അങ്ങ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു അല്ലേ അതെ ഞാൻ കേരള ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ടാസ്ക് ഫോഴ്സിലും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ് നാഷണൽ ടാസ്ക് ഫോഴ്സ് രണ്ടിലും അംഗമാണ് അപ്പൊ അതിന്റെ പല പ്രവർത്തനങ്ങളായിട്ട് ഇപ്പോൾ അതിൽ പങ്കുചേർന്നു വളരെ സന്തോഷം ഡോക്ടർ കൃഷ്ണകുമാർ ഞാൻ ഡോക്ടർ സി എസ് കൃഷ്ണകുമാർ 1974-80 കാലഘട്ടത്തില് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ ബി എ എം കഴിഞ്ഞ് എൻ്റെ സ്വന്തം പ്രാക്ടീസ് തുടങ്ങുകയും അതോടൊപ്പം തന്നെ എൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം നാഗാർജുന തുടങ്ങുന്ന സമയത്ത് നാഗാർജുന ഹെർബൽ കോൺസെൻട്രേറ്റ്സിലും കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ബോഡി എന്ന് പറയാവുന്ന ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറയാവുന്ന രീതിയിൽ
ഒരു നാഗാർജുന ഹെർബൽ കോൺസെൻട്രേറ്റ്സ് ലിമിറ്റഡ് നാഗാർജുന ആയുർവേദ ഗ്രൂപ്പ് രൂപീകരിച്ചപ്പോൾ തന്നെ ഞാൻ അതില് ക്വാളിറ്റി കൺട്രോളറായിട്ട് ജോലി തുടങ്ങി. ഇന്നിപ്പോ ഔദ്യോഗികമായിട്ട് ഞാൻ നാഗാർജുനയിൽ നിന്നും റിട്ടയർ ചെയ്തു ചെയ്തെങ്കിലും ഇപ്പോൾ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൂടാണ്ട് കേരളത്തിലെ ആയുർവേദ ആശുപത്രികളുടെ ഏക സംഘടനയായ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. വളരെ സന്തോഷം, എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് NTV ഉദ്ദേശിക്കുന്നത് UAE മലയാളികൾക്ക്, സൗദിയിലെ മലയാളികൾക്ക്, നമ്മളെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ വലിയ ആശങ്കകളുണ്ട്. ഈ ആശങ്കകൾ ഇപ്പോൾ വന്നിരിക്കുന്ന COVID-19 എന്ന പാൻഡമിക്കുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെ തൻ്റെ ആരോഗ്യത്തെ പരിപാലിക്കാം, എങ്ങനെ ഈ രോഗത്തെ പ്രതിരോധിക്കാം എന്നുള്ള ആലോചനയും ആശങ്കയുമാണ് എല്ലാ മലയാളികളും, മലയാളികൾ മാത്രമല്ല ലോകം മുഴുവനുള്ള മനുഷ്യരും. ഇതിൽ ആയുർവേദത്തിന് എന്ത് ഉപദേശങ്ങളാണ് കൊടുക്കാനുള്ളത്, എന്ത് ചികിത്സാരീതികളാണ് മലയാളികളുടെ മുമ്പിലേക്ക് വയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടർ കൃഷ്ണകുമാറിന് തന്നെ തുടങ്ങാം. ഡോക്ടർ കൃഷ്ണകുമാർ, ഏതാണ്ട് 3000 വർഷത്തെ ചരിത്ര പാരമ്പര്യമാണ് ആയുർവേദത്തിന് ഇന്ത്യയിലുള്ളത്. എന്നാൽ കഴിഞ്ഞ 2-3 നൂറ്റാണ്ട് മാത്രമായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട അലോപ്പതി ഇന്ന് എല്ലാ തലത്തിലും ഒരു പക്ഷെങ്കിൽ ഒരു ബെറ്റർ ട്രീറ്റ്മെൻ്റ് എന്നുള്ള നിലയിലേക്ക്, ഒരു പക്ഷെങ്കിൽ കരുതപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതിനൊരു പക്ഷേ 1st ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം വന്ന കെമിക്കൽസിൻ്റെ ഒക്കെ കണ്ടുപിടുത്തവും അല്ലെങ്കിൽ അതുമായി വന്ന ജീവിത രീതിയിലുള്ള മാറ്റങ്ങളും ഒക്കെ ആയിരിക്കാം. എന്നിരുന്നാൽ പോലും എന്തായിരിക്കും അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒരു കാലത്ത് ഇന്ത്യയിൽ മുഴുവൻ നിലനിന്നിരുന്ന, ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന ആയുർവേദത്തിന് ഈ അലോപ്പതിയെക്കാട്ടിൽ ഒരല്പം പുറകോട്ട് പോകേണ്ടി വന്നത്, ഒരു ബെറ്റർ ട്രീറ്റ്മെൻ്റ് എന്നുള്ള നിലയിൽ അലോപ്പതിയെ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞോ? ശ്രീ മാത്തുക്കുട്ടി പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ശരിയാണ്. ഒരു രാസവിപ്ലവത്തിനൊക്കെ ശേഷം ലോകത്തെ മുഴുവൻ തന്നെ തനത് ശാസ്ത്രശാഖകള് പുറകോട്ടടിപ്പിക്കുന്ന, ശാസ്ത്രശാഖകളുടെ പ്രസക്തിയെ പുറകോട്ടടിപ്പിക്കുന്ന ഒരു കോളനൈസേഷൻ എന്ന് തന്നെ പറയട്ടെ, ലോകത്താകമാനം ഉയർന്നു വന്നിരുന്നു എന്നുള്ളതൊരു, ഈ കോളനൈസേഷന്റെ ഭാഗമായിട്ട് അതിന് നേതൃത്വം കൊടുത്ത ഗ്രേറ്റ് ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ അധീശത്വം ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ഒരു അവസ്ഥയില് ഈ രാസവിപ്ലവത്തിന്റെ പ്രയോക്താക്കളായ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള തനത് ശാസ്ത്രങ്ങൾ, വൈദ്യശാസ്ത്രം മാത്രമല്ല മറ്റെല്ലാ ശാസ്ത്രങ്ങളെയും നാട്ടുശാസ്ത്രങ്ങളെ മുഴുവൻ തന്നെ അവയുടെ പ്രസക്തിയെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു അധീശത്വം ഈ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയാം. ഡോക്ടർ രാം മനോഹറിലേക്ക് പോവുകയാണ്. ശ്രീ ഡോക്ടർ രാം മനോഹർ, ഈ രാസവിപ്ലവത്തിന്റെ അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ കണ്ടുപിടുത്തം മാത്രമായിരുന്നോ ഈ ആയുർവേദത്തിന് ഒരല്പം പുറകോട്ട് പോകേണ്ടതായിട്ട് വന്നത്, അതോ പെട്ടെന്ന് ക്യൂറാകാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ഈ പുതിയതായി കണ്ടുപിടിക്കപ്പെട്ട അലോപ്പതി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതും കൂടെ അതൊരു കാരണമല്ലേ? തീർച്ചയായിട്ടും ഇതിൻ്റെ, ആയുർവേദത്തിൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഘടകങ്ങളുണ്ട്. നമുക്കതിനെ പെട്ടെന്ന് വളരെ ചുരുക്കത്തിൽ പറയാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് നേരിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ, നമുക്ക് ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട്, ഒരു ഫിലോസോഫിക്കൽ ഔട്ട്ലുക്കിൽ തന്നെ ഒരു വലിയ മാറ്റം വന്നു ഈ ആധുനിക യുഗത്തിൽ. പ്രകൃതിയെ ചൂഷണം ചെയ്യുക, വളരെ പെട്ടെന്ന് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതി, എല്ലാത്തിനും പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്നതായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ ഒരു വെമ്പല്, അതിൻ്റെയൊക്കെ ആ ഒരു ഫിലോസഫിയോട് ചേർന്ന് വരുന്ന ഒരു വൈദ്യശാസ്ത്രം ആയതുകൊണ്ട് കൂടെ കൊണ്ടാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇത്ര പെട്ടെന്ന് ലോകത്തിൽ അങ്ങനെ വ്യാപിക്കാൻ പറ്റും. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു ആഗോളവത്കരണം യൂറോപ്പ് അധിഷ്ഠിതമായിട്ട് വന്നത് വെറും ഒരു മിലിട്ടറി അല്ല, ഒരു എന്താ പറയുക, ഒരു ഇംപീരിയൽ മേധാവിത്വം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഒരു ഒരു താത്വികമായിട്ടുള്ളൊരു കീഴടക്കൽ കൂടെ ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഡോക്ടർ സത്യയിലേക്ക് ഞാൻ പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഈ ഒരു സബ്ജക്ട് തന്നെ എല്ലാവരോടും ചോദിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ സത്യ, ഈ പറഞ്ഞ രണ്ട് അഭിപ്രായങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ പല ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം വന്ന പല യുദ്ധങ്ങളിലും ഈ ആയുർവേദ മരുന്നുകളൊന്നും പ്രയോഗിച്ചാൽ പെട്ടെന്നൊരു ഒരു ഒരു എന്താണ് ക്യൂർ കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പല കാര്യങ്ങൾക്കും പല മേജർ ഡിസീസിനും സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ സർജറി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് അലോപ്പതി വഴിയാണ്. അതൊരു പ്രധാന കാരണമാണോ ഈ ആയുർവേദം പുറകോട്ട് പോകാൻ? ഒരിക്കലുമല്ല. സർജിക്കൽ മെഷേഴ്സ് ആക്ച്വലി ആചാര്യ സുശ്രുതാണ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഡെവലപ്മെന്റ്സും ഫർദർ അഡീഷൻസും മാത്രമാണ് മോഡേൺ മെഡിസിനിൽ സർജിക്കൽ എലമെന്റ്സ് ഉണ്ടായത്. അപ്പൊ അനസ്തേഷ്യ ഇൻട്രൊഡ്യൂസ് ചെയ്തു, മോഡേൺ സർജിക്കൽ എക്യുപ്മെന്റ്സ്. അപ്പം പണ്ടുണ്ടായ പുരാതനമായ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പാരമ്പര്യമായി ഉപയോഗിക്കുന്ന സർജിക്കൽ എക്യുപ്മെന്റ്സിൽ നിന്ന് മാറ്റം വരുത്തി സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ പലതും കൊണ്ട് സർജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടായി. പക്ഷേ ആയുർവേദവും ഇതും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് കമ്പയർ ചെയ്യാം. ആയുർവേദം ശരിക്കും പറയുന്നത് നമ്മുടെ ബോഡി ഓൺ സിസ്റ്റത്തെയാണ് കാര്യം. നമ്മൾ ഒരിക്കലും ഒരു അസുഖത്തിനെ ചികിത്സിക്കുന്നില്ല, നമ്മൾ ബോഡിയെ ബാലൻസ് ചെയ്യുന്നേ ഉള്ളൂ. ബോഡിയാണ് ഹീൽ ചെയ്യുന്നത്. വി കനോട്ട് ഇൻട്രൊഡ്യൂസ് എ മെഡിസിൻ ഓർ എ സബ്ജക്ട് ഇൻ ടു ദ ബോഡി ടു ഹീൽ സംതിങ്. ബോഡി അക്സെപ്റ്റ് ചെയ്ത് ഓർഗാനിക് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യുന്ന ഒരു ഒരു കൺസെപ്റ്റാണ് ആയുർവേദത്തിലുള്ളത്. ത്രിദോഷ തിയറിയും ധാതു എല്ലാം അങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മൾ ശരിക്കും ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ രണ്ട് എൻഡിലാണ്. അത് ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം ഈ മോഡേൺ മെഡിസിനിലെ ഡ്രഗ്സിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് സിംറ്റമാറ്റിക്കൽ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ആൻറ്റിപൈററ്റിക് ഡ്രഗ്, ഒരു പനി വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന മരുന്ന്, ഒരിക്കലും പാരസിറ്റമോളോ അസ്റ്റമിനോഫിൻ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പാടില്ല ആയുർവേദത്തിൽ. ആയുർവേദത്തിൽ അത് ജ്വരം വന്നതിൻ്റെ കാരണം എന്താണോ അതിൻ്റെ കാരണത്തിന് ചികിത്സിക്കുമ്പോൾ ഈ ജ്വരം തനിയെ മാറണം. അതിൽ ആമദോഷമാണ് അത് നമ്മൾ ചികിത്സിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ബോഡിയുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും നോർമൽ ഇതാവുകയും ചെയ്യുന്നത്. അപ്പൊ ഇതിന് കുറച്ച് സമയം എടുക്കുന്നതാണ്. ഇപ്പൊ ഒരാഴ്ചയൊക്കെ എടുക്കും. ഇപ്പൊ ഒരു സിംറ്റംസ് ക്ലിയർ ചെയ്യാൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഒരു ഡ്രഗ് കഴിച്ചിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കാൻ ആയുർവേദത്തില് നമുക്ക് അങ്ങനെ ഒരു മാജിക്കൽ ഡ്രഗ് ഇല്ല. അപ്പൊ വ്യക്തമാണ് ഡോക്ടർ ശ്യാം. ഈ ആയുർവേദം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് മനുഷ്യരെല്ലാം ഒരു പക്ഷെങ്കിൽ പ്രകൃതിയിൽ തന്നെയായിരുന്നു. പ്രകൃതിയിൽ തന്നെയാണ്, പ്രകൃതിയെ ആശ്രയിച്ച് മാത്രമാണ്, പ്രകൃതിയുടെ ഭാഗമായി തന്നെയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ഞാൻ നമ്മൾ മുമ്പേ സംസാരിച്ചതുപോലെ ഈ അലോപ്പതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തെ വരുമ്പോഴേക്കും പ്രകൃതിയിൽ നിന്നുള്ള ഗ്രാജുവലായിട്ടുള്ള ഒരു മാറ്റം ഈ മനുഷ്യരിലെത്തുകയും ആ സമയത്ത് പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യന് ആയുർവേദം അത്ര ഫലവത്താകാതെ വരികയും ചെയ്തൊരവസ്ഥയുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ആയുർവേദം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ കുറെ അസുഖങ്ങളെ പറ്റി മാത്രം ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി മാത്രം പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രശാഖയല്ല. അത് നേച്ചറിനെ പറ്റിയും ബാക്കിയുള്ള ജീവജാലങ്ങളെ പറ്റിയും എങ്ങനെ മനുഷ്യന് ബാക്കിയുള്ള ജീവജാലങ്ങളോടും നേച്ചറിനോടും ഇണങ്ങി ജീവിക്കാം എന്ന് പഠിപ്പിക്കുകയും ആയുസ്സിൻ്റെ ഹിതത്തെയും അഹിതത്തെയും എന്താണോ നല്ലത് എന്താണോ ചീത്ത ഇത് പറഞ്ഞു മനസ്സിലാക്കി തരികയും ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആയുർവേദം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഈ നോവൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കും ഈ കോവിഡിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നോവൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പുതിയതെന്നാണ്. സി ഇപ്പോൾ പുതിയ പുതിയ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ കൊറോണ നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു അസുഖം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ പുതിയ സ്ട്രെയിൻസ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇപ്പൊ തന്നെ നമ്മൾ എ ബി സി എന്നിങ്ങനെ ഡിഫറെന്റ് സ്ട്രെയിൻസ് ഓഫ് കൊറോണകൾ നമ്മളിപ്പോ കണ്ടുവന്നു. ആക്ച്വലി ആയുർവേദം കൊണ്ട് ഇതിലൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന്, കാരണം ഒരു വാക്സിൻ കണ്ടുപിടിച്ചാലോ ഒരു മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാലോ ഒരു പുതിയ വൈറസിന്റെ ഒരു മ്യൂട്ടേഷനെ തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ മനുഷ്യന് ബേസിക്കലി തിരിച്ചറിവ് വരേണ്ടത് എങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം, എങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കാം, എങ്ങനെ അസുഖങ്ങളെ കുറയ്ക്കാം എന്നുള്ളതാണ്. ഇന്ന് ആയുർവേദ ഡോക്ടറുമാണ്, എന്നാൽ അലോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറുമാണ്. ഈ ചോദിച്ച ചോദ്യം അങ്ങക്ക് എന്ത് തോന്നുന്നു? ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പേ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട അലോപ്പതി 3000 വർഷം
പഴക്കമുള്ള പാരമ്പര്യമുള്ള ഈ ആയുർവേദത്തെ എങ്ങനെയായിരിക്കും ഒരല്പം പുറകോട്ട് മാറ്റിയത്? എന്തായിരിക്കും അതിന് പ്രധാനപ്പെട്ട റീസൺസ്? ഇല്ല, ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ആയുർവേദത്തിന്റെ ചരിത്രത്തിൽ പറയുന്ന 5000-ത്തോളം പഴക്കമുള്ള ഒരു ശാസ്ത്രശാഖയാണ്. അതായത് അഥർവേദത്തിന്റെ ഉപവേദമായി ആവിർഭവിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ആയുർവേദ ശാസ്ത്രം. അപ്പോൾ താങ്കളുടെ ചോദ്യത്തിൽ ഒന്നാമത്തെ ഭാഗം, എന്തുകൊണ്ട് ഇത്രയും കാലപ്പഴക്കം അല്ലെങ്കിൽ പൗരാണികതയുള്ള ആയുർവേദ ശാസ്ത്രത്തെക്കാൾ ഉപരി ഒരു 2-3 നൂറ്റാണ്ടുകൾക്ക് മാത്രം പഴക്കമുള്ള ആധുനിക വൈദ്യശാസ്ത്രം പുരോഗമിച്ചു എന്നുള്ള ചോദ്യത്തിന് ആയുർവേദത്തിൽ തന്നെ എൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതായത് ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട്, കണ്ടംപററി സയൻസിനെ ഉൾക്കൊള്ളാതെ ഒരു ശാസ്ത്രത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ നമ്മൾ എവിടെ എത്തത്തില്ല എന്നുള്ളതാണ്. മോഡേൺ മെഡിസിൻ്റെ ഡെവലപ്മെന്റും മോഡേൺ മെഡിസിൻ ഇത്രയും ഒരു മനുഷ്യരുടെ ഇടയിൽ ഒരു വലിയ കാര്യമാത്ര പ്രസക്തിയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞത് കണ്ടംപററി സയൻസിനെ ഉൾക്കൊള്ളാൻ അവർ ഉത്സാഹം കാണിച്ചു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഡോക്ടർ സത്യയും ഡോക്ടർ ശ്യാമും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ നമ്മളുടെ ആയുർവേദ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് സയൻസ്. പക്ഷെ മോഡേൺ മെഡിസിൻ റിഡക്ഷനിസം എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അതായത് രോഗങ്ങളുടെ ലക്ഷണങ്ങളെ കണ്ടെത്തി ആ ലക്ഷണങ്ങളിൽ നിന്ന് മനുഷ്യന് വിടുതൽ നേടിക്കൊടുക്കുക, ആ ഒരു ശാസ്ത്രം മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ ആയുർവേദ സയൻസ് ഓഫ് ലൈഫ് ജീവന്റെ ശാസ്ത്രമാണ്. പക്ഷെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാൽ ആയുർവേദം കൈകാര്യം ചെയ്യുന്ന ഒട്ടുമുക്കാൽ ആൾക്കാരും ആയുർവേദത്തെ ഒരു ചികിത്സാ സമ്പ്രദായമായി ചുരുക്കി കാണാൻ ശ്രമിക്കുന്നു എന്നെനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ടാകാം ഒരു പക്ഷെ ആയുർവേദം ആ നിലവാരത്തിൽ തന്നെ നിൽക്കുന്നത്. പക്ഷെ ആയുർവേദം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ആയുർവേദത്തിന്റെ ആവിർഭാവം ഭാരതത്തിൽ നിന്നാണ്. ഭാരതം 1947 മുമ്പ് വിദേശ ശക്തികളുടെ കൈകളായിരുന്നെങ്കിലും 1947 ശേഷം ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ആയുർവേദത്തിന് എന്ത് പുരോഗതിയാണ് മറ്റ് ശാസ്ത്രശാഖകളെ അപേക്ഷിച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട, നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ട, ഓരോ ഇന്ത്യക്കാരനും ആത്മപരിശോധന ചെയ്യേണ്ട സമയം ആവിർഭവിച്ചിരിക്കുന്നു. കാര്യം ഡോക്ടർ ശ്യാം പറഞ്ഞവർക്ക് പ്രകൃതിയിൽ നിന്ന് നമ്മൾ എപ്പോൾ വിട്ടു തുടങ്ങിയോ അന്ന് മുതൽ നമ്മളെ രോഗങ്ങൾ കീഴ്പ്പെട്ടു. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ സംഭവവികാസങ്ങളും പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാൻ അല്ലെ പ്രകൃതിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാ മനുഷ്യർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ കൃഷ്ണകുമാർ, നമുക്ക് ഈ കോവിഡുമായിട്ട് വരുമ്പോൾ ഇന്ന് ലോകം മുഴുവനുള്ള മനുഷ്യർ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അവരിലേക്ക് തന്നെ ഒന്ന് നോക്കുകയാണ്, തങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് ഒന്ന് വിലയിരുത്തുകയാണ്, പ്രതിരോധ ശക്തി എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തുകയാണ്. എന്താണ് ആയുർവേദത്തിന് ഈ കാര്യത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇന്ന് മനുഷ്യന്റെ രോഗപ്രതിരോധ ശക്തിയും അതുപോലെ തന്നെ വ്യാധിക്ഷമത്വം എന്ന് ആയുർവേദത്തിൽ പറയുന്ന ഒരു ഇമ്മ്യൂണിറ്റി പവർ, ഒരു ആ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു, തുലവും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. കാരണം ഡോക്ടർ സത്യയൊക്കെ പറഞ്ഞ, ഡോക്ടർ രാമനോഹരൊക്കെ പറഞ്ഞ, നമ്മൾ പ്രകൃതിയിൽ നിന്നും അകന്ന് ജീവിക്കാൻ മനുഷ്യൻ എന്ന് പഠിച്ചുവോ അന്ന് മുതൽ മനുഷ്യന്റെ ആ വ്യാധിക്ഷമത്വ ശക്തി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ആശാസ്യമല്ലാത്ത ഒരു കാര്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിക്കുക, പ്രകൃതിയോട് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, അത് ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ വ്യക്തികളായിട്ടുള്ള ജീവജാലങ്ങൾക്ക് എല്ലാം ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഒരു ശാസ്ത്ര സത്യങ്ങളെ വിവർത്തനം ചെയ്തുകൊണ്ട് ആ രീതിയിൽ ഒരു പുതിയ പുതിയ അല്ലെങ്കിൽ പഴയതിൻ്റെ പുനരൂപങ്ങളായ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഇത് വിവർത്തനം ചെയ്ത് നമ്മളുടെ ദൈനംദിന ജീവിത രീതി തന്നെ ബലപ്പെടുത്തേണ്ടതുണ്ട്. അതനുസരിച്ച് പോയാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ രോഗങ്ങളായാലും ദൈനംദിന ജീവിത രീതി ബലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ശ്രീ ഡോക്ടർ രാം മനോഹർ, ഈ കോവിഡുമായി ഉള്ള ബന്ധത്തിൽ നമ്മളെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എങ്ങനെയാണ് ദൈനംദിന ജീവിത രീതികൾ ബലപ്പെടുത്താൻ കഴിയുന്നത് ആയുർവേദത്തിന്റെ വെളിച്ചത്തിൽ, ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ?
ആയുർവേദത്തില് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ കിടന്നുറങ്ങുന്നത് വരെ പ്രകൃതിയുമായി, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിലത്തെ പല മാറ്റങ്ങളെയും ദോഷങ്ങളുടെ അടിസ്ഥാന എഴുന്നേൽക്കുന്നതിന്റെ പ്രത്യേക ആവശ്യകത, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളറിയും, എപ്പോഴും ആഹാരം കഴിക്കണം, നമ്മുടെ ഓരോ ചര്യകളും ഏതേത് അവസ്ഥകൾ കഴിക്കും, കാരണം നമ്മുടെ ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയാണ് ശരീരത്തിന് വ്യാധിക്ഷമത ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് അത് നമ്മുടെ ദിനചര്യ ആശ്രയിച്ചിട്ടാണ് ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥ. ഇപ്പൊ ദിനചര്യ മാത്രമല്ല, അത് നമ്മൾ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഋതുക്കൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ സുശ്രുത സംഹിതയിൽ ഈ ഋതുക്കളുടെ മാറ്റം വരുന്ന അധ്യായത്തിലാണ് എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നും കോവിഡിന് സമാനമായ ലക്ഷണങ്ങളുള്ള രോഗങ്ങള് ഈ ജനപദോധ്വംസം സംഭവിക്കുന്നു എന്ന് സുശ്രുത സംഹിതയിൽ വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിൽ കാസം, ശ്വാസം, ചുമ, ശ്വാസം മുട്ട്, പനി, മാത്രമല്ല ഇന്ന് പറയുന്ന ഗന്ധാജ്ഞാനം, മണം തിരിച്ചറിയാൻ പറ്റാത്ത ലക്ഷണത്തോടുകൂടി ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന തരം പനികൾ സമൂഹത്തിൽ വരും എന്നുള്ളതും ഈ ദിനചര്യ ഋതുചര്യയെ പറ്റി ചർച്ച ചെയ്യുന്ന അധ്യായത്തിൽ സുശ്രുത സംഹിത പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പരിഹാരം ഡോക്ടർ അവിടെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പരിഹാരവും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ള പരിഹാരം എന്നൂടെ ഒന്ന് പറയുമോ? അതില് അതെ, ആയുർവേദം പരിഹാരമായിട്ട് പറഞ്ഞിരുന്നു നമ്മുടെ ജീവിത രീതി, ആഹാര ക്രമത്തിലും ജീവിതചര്യയിലും അതുപോലെ ദേഹശുദ്ധി വരുത്തി രസായന ചികിത്സകൾ ചെയ്യാനാണ് ചരകസംഹിത പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. അതില് സുശ്രുത സംഹിതയിൽ ഇന്ന് നമ്മൾ പറയുന്ന ലോക്ക്ഡൌൺ പോലെ സ്ഥാനപരിത്യാഗം, ശുഭങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ച് ജീവിക്കണം, ഈ സമയത്ത് പ്രത്യേകിച്ച് മാനസികമായിട്ടും നമ്മുടെ മാനസികമായിട്ടുള്ള ചിട്ടകൾ, കാരണം മനസ്സിനൊരു ചെറിയ സ്ട്രെസ് വന്നാൽ അത് ആദ്യം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അപ്പൊ മനസ്സിന്റെ ക്രമീകരണം ഇതിൽ വളരെ പ്രധാനമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിന് ഇന്നും അലോപ്പതിയിലും ഇന്നും അത് പല വിറ്റാമിൻസ് ഇതൊക്കെയാണ് പറയുന്നത്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രോപ്പർ ഫങ്ഷണിങ്ങിന് പോഷകാംശങ്ങളുള്ള ശരിയായ രീതിയിലുള്ള ആഹാരങ്ങൾ വളരെയധികം പ്രധാനമാണ്. ഇന്ന് ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ജീവിതശൈലി രോഗങ്ങൾ, കോവിഡ് മാത്രമല്ല മറ്റ് പല രോഗങ്ങളും, നമുക്കിത് വ്യായാമം ഇല്ലാതെ ആവുകയാണ്. വീട്ടില് അടച്ചു ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് കൂടുതൽ നേരം ടെലിവിഷൻ കാണുക, അല്ലെങ്കിൽ നമ്മൾ ആഹാര ക്രമങ്ങളെല്ലാം ജീവിതചര്യ ക്രമങ്ങളിലെല്ലാം തെറ്റുകൾ വരുത്തുക, വേണ്ട സമയത്ത് ഉറങ്ങാതിരിക്കുക, ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളരെയധികം ബാധിക്കും. അപ്പൊ ഈ കോവിഡ് പ്രതിസന്ധി നമ്മൾ നേരിടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ അടുക്കും ചിട്ടയുള്ള ഒരു ജീവിത രീതി കൊണ്ടുവരേണ്ടത് വളരെ പ്രാധാന്യം. ഡോക്ടർ സത്യ, യുഎയിലെ മലയാളികളോട് ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ള നിലയിൽ ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ എങ്ങനെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂണിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് അങ്ങക്ക് ആയുർവേദത്തിന്റെ പെർസ്പെക്റ്റീവിൽ പറയാൻ കഴിയുക? ബേസിക്കലി നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യം, ഔഷധങ്ങളെക്കാൾ ഉപരി കഴിക്കുന്ന ആഹാരങ്ങൾ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യാം. കാര്യം കഴിയുന്നതും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സ്, പിന്നെ മറ്റുള്ള ആഡഡ് പ്രിസർവേറ്റീവ്സ്, ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിലുള്ളത്, ഇങ്ങനെയുള്ള ഫുഡ്സ് പ്രൈമറിലി നമ്മൾ അവോയ്ഡ് ചെയ്യണം. നാച്ചുറൽ ഫുഡ്സ് കഴിക്കുക. അങ്ങനെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡിസ്റ്റേബ് ആവാത്ത രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്യുക. പിന്നെ ഡയജഷൻ പ്രോസസ്സ് പ്രോപ്പറാക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം, ഡയബറ്റിക് മറ്റുള്ള ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഈ സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും, വാസ്കുലർ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പിന്നെ സപ്രസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് മിനിമൽ എക്സസൈസ് ചെയ്യുക, മൂവ്മെൻറ്റ് ഉണ്ടാക്കുക, രാത്രിയിൽ സിമ്പിൾ ഫുഡ്സ് കഴിക്കുക, എളുപ്പം ദഹിക്കുന്നതായിരിക്കണം ആഹാരം, ഗ്ലൈസീമിക് ഇൻഡെക്സ് അതായത് ഷുഗർ, പ്രോസസ്ഡ് ഷുഗർ അവോയ്ഡ് ചെയ്യുക, പിന്നെ ഈ നമ്മൾ വീറ്റ്, പ്രോസസ്ഡ് വീറ്റ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുക, നാച്ചുറൽ ഓർഗാനിക് നോൺ ജനറ്റിക്കലി മോഡിഫൈഡ് വീറ്റ് ഇങ്ങനെയുള്ള ലോ ഗ്ലൈസീമിക് ഫുഡിലേക്ക് പോവുക, മറ്റുള്ള ഗ്രെയിൻസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കലോറീസിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് റേസ് ചെയ്യുന്ന ഫുഡ് ഈവനിങ്സിലൊക്കെ പ്രത്യേകിച്ച് ആക്ടിവിറ്റി കുറയുമ്പോൾ കഴിക്കാതിരിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി സപ്രസ് ആവാതിരിക്കും. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ സിംപ്ലിഫൈ സിംപ്ലി എന്താ പറയുക, നമ്മൾ വളരെ
ലഘുവായിട്ട് വേണം നമ്മൾ ആഹാര കാര്യങ്ങൾ കാണുവാൻ കഴിയും. നമ്മൾ ആഹാരങ്ങൾ വാരി വലിച്ച് കഴിക്കുകയോ ഇതിന് ദഹനത്തിന് പ്രയാസം ഉണ്ടാക്കുകയും ചെയ്താൽ അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യും. അത് ഒരിക്കലും പാടുള്ളതല്ല. അതാണ് മെയിനായിട്ട് നമ്മൾക്ക് ഇവിടെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ആൾക്കാർ ആക്ടിവിറ്റിയും കുറയുമ്പോഴത്തേക്ക് ഫുഡിൽ ഉണ്ടാകുന്ന പ്രോസസ് ഫുഡ് ആണ് ഈ മോസ്റ്റ് ഓഫ് ദ കോസസ് ഞാൻ കണ്ടിട്ടുള്ളത്. അതാണ് എനിക്ക് പ്രധാനമായിട്ടും മറ്റുള്ളവരെ. നമ്മൾ ഇപ്പോൾ ഡോക്ടർ സത്യ പറഞ്ഞതിനെ നമ്മൾ ഖണ്ഡിക്കുകയല്ല, പക്ഷേ പ്രോസസ് ഫുഡ് അല്ലെങ്കിൽ നമുക്കൊരു ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലാത്ത ഫുഡുകളും അല്ലെങ്കിൽ പ്രോസസ്ഡ് അല്ലാത്ത ഫുഡുകളും ഒക്കെ അതുമാത്രം ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ പോലുള്ള കാലത്ത് എത്രത്തോളം പ്രാക്ടിക്കലാകും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു പരിധിവരെ നമുക്കൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ചില സാഹചര്യങ്ങളിൽ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും എങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി നിലനിർത്താൻ കഴിയുന്നത്? ഇമ്മ്യൂണിറ്റി നിലനിർത്തിയാൽ മാത്രം മതിയോ ഈ രോഗം വരാതിരിക്കാൻ? മുമ്പേ ഡോക്ടർ റാം മോഹൻ പറയുണ്ടായി, ഇത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് പ്രത്യേകം കേൾക്കാൻ കഴിഞ്ഞില്ല, പറഞ്ഞിട്ടുണ്ട് ഇത് മനഃശാസ്ത്രപരമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ പോലും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. ഈ കോവിഡിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തെ വ്യക്തമായി നേരിടാൻ എങ്ങനെയാണ് ഒരു മലയാളിക്ക് ഇവിടെ സാധ്യമാകേണ്ടത്? സി, തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വ്യാധിക്ഷമത്വം അല്ലെങ്കിൽ ബലം അല്ലെങ്കിൽ ഓജസ് അല്ലെങ്കിൽ അഗ്നി, ഈ വാക്കുകളെ കൊണ്ടാണ് ആയുർവേദം നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ഡിനോട്ട് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു കോവിഡ് പോലെയുള്ളൊരു രോഗാണു ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് അതിനൊരു മൂന്ന് സാധ്യതകളാണുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത്ര സ്ട്രോങ് ആണ് ആ കോവിഡിനെ പ്രതിരോധിക്കുകയും അതിനെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നത് ഒന്നാമത്തെ പോസിബിലിറ്റി. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി, നമ്മൾ ഇൻഫെക്റ്റഡ് ആവുന്നു എന്നാൽ പോലും നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് അതിനെ ജയിക്കുവാനും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാമേജുകളിൽ നിന്ന് റിക്കവർ ചെയ്യാനുമുള്ള ഒരു കഴിവാണ് രണ്ടാമത്തെ പോസിബിലിറ്റി. മൂന്നാമത്തെ പോസിബിലിറ്റി, നമ്മളുടെ രോഗപ്രതിരോധ ശക്തി ഈ കോവിഡ് പോലെയുള്ള രോഗാണുവിനോട് പരാജയപ്പെടുന്നു, അതല്ലെങ്കിൽ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ തടയാൻ പറ്റാതെ വരുന്നു. ഈ ഒരു മൂന്ന് പോസിബിലിറ്റി ആണുള്ളത്. അപ്പൊ ഈ ആയുർവേദം വ്യാധിക്ഷമത്വം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, രോഗത്തിനെ ജയിക്കുവാനുള്ള കഴിവും രോഗത്തിന്റെ ഉൽപാദനത്തെ തടയുവാനുള്ള കഴിവും. അപ്പോ ആ രോഗത്തിനെ തടയുക എന്നുള്ളത് മാത്രമല്ല വ്യാധിക്ഷമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു വ്യാധി വന്നതിന് ശേഷം അതിനെ ജയിക്കുവാനുള്ള കഴിവും കൂടി രോഗപ്രതിരോധ ശക്തിയുടെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും രോഗപ്രതിരോധി ശക്തി കൂട്ടുന്നതിൽ കൂടി നമുക്ക് രോഗ ഉൽപാദക പ്രതിബന്ധം മാത്രമല്ല രോഗശമന ചികിത്സകളും അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഒരു 80% ആൾക്കാർക്ക് മാത്രമേ അത് 80% ആൾക്കാർക്കും അത് വളരെ സിമ്പിളാണ്. മിനിമം മരുന്നുകൾ കൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ അത് ചികിത്സിച്ച് മാറുന്നുണ്ട്. അതേസമയം ഒരു 15-20% ആൾക്കാർക്ക് അടുത്ത് കൂടുതൽ കോംപ്ലിക്കേഷൻസും അതൊരു പക്ഷേ ന്യൂമോണിയയിലേക്കോ കിഡ്നി കോംപ്ലിക്കേഷൻസിലേക്കോ ഒക്കെ പോകുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വ്യാധിക്ഷമത്വത്തെ ബേസ് ചെയ്തിട്ടായിരിക്കാം ഈ ഈ ഈ റിസൾട്ട് ഉള്ളത്. ഇതേപോലെ ഒരു കാര്യം കൂടിയുണ്ട്, ആയുർവേദം വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഒരു മെഡിക്കൽ സിസ്റ്റമാണ്. അതായത് നമ്മുടെ ഋതുവിനനുസരിച്ച് നമുക്കറിയാം, ഇപ്പം വിന്റർ തുടങ്ങിയപ്പോഴാണ് നമുക്കിപ്പോൾ ഈ കോവിഡ് തുടങ്ങിയത്. അന്ന് പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു, എന്താണ് പ്രതിരോധ ശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കേണ്ടതെന്ന് ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ ചുക്കും മുളകും തിപ്പലിയും ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് ദിവസവും വെള്ളത്തിൽ ചേർത്ത് അല്ലെങ്കിൽ തേനിലോ നെയ്യിലോ ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. എന്നാൽ ഈ ഒരു എക്സ്ട്രീം സമ്മറിൽ ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ചുക്കും മുളകും തിപ്പലിയും പറയില്ല, ഞാൻ പകരം ഒരു പക്ഷേ പാവയ്ക്കായോ പടവലങ്ങായോ ചിറ്റമൃതോ കഴിക്കാൻ പറയും. അപ്പോൾ ആയുർവേദം ഒരു ഹെൽത്തിനെ ഒരു ഡൈനാമിക് സ്റ്റേറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനൊരു ഒരു ഡോക്ടർ ജേക്കബ്, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ജേക്കബ്, ഇവർ നാല് ആയുർവേദ ഡോക്ടർമാരും ആയുർവേദത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് സമഗ്രമായ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിന് പരിഹാരവും ആയുർവേദം നൽകുന്നെന്നാണ് പറഞ്ഞത്. അങ്ങൊരു അലോപ്പതി ഡോക്ടറും കൂടിയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് അലോപ്പതിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഈ വാദങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ? വളരെ റിലവന്റ് ആണ് അവർ പറഞ്ഞ അവരുടെ അവർ പറഞ്ഞ വാദങ്ങളോട് പൂർണ്ണമായും ഞാൻ യോജിക്കുന്നു. കാരണം
ഈ അലോപ്പതി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ പോലും ഈ കോവിഡ് ഉണ്ടായ ദിവസം മുതൽ കോവിഡ് രോഗികളെ അടക്കം ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ എൻ്റെ ഫ്രട്ടേണിറ്റിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എൻ്റെ അലോപ്പതി ഫ്രട്ടേണിറ്റിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അലോപ്പതി ശാസ്ത്രത്തിന് ഇപ്പൊ പറ്റിയ ഒരു 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 നോട്ടപ്പിശക അല്ലെങ്കിൽ ഒരു നോട്ടക്കുറവ് എന്ന് പറയുന്നത് ഈ രോഗത്തിന്റെ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ ഇൽനെസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഡോക്ടർ ശ്യാം പറഞ്ഞ പോലെ ഒരു കോവിഡ് രോഗാണു കോവിഡ് 19 വൈറസ് കയറിയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു രാജ്യത്തെ മുഴുവൻ ആൾക്കാരെ ബാധിച്ചു കഴിഞ്ഞാൽ പോലും 80% ആൾക്കാരിൽ വളരെ ലഘുവായ സിംപ്റ്റംസോടുകൂടി വന്ന് അത് തനിയെ പോകും. അതിലൊരു 50-60% വ്യക്തികൾ അറിയുക പോലും ഇല്ല അവർക്കിത് വന്നു പോയതായി, നമ്മുടെ കോമൺ ഫ്ലൂ പോലെ. പിന്നെ ഈ ഒരു 10-20% ആൾക്കാരിൽ ചെറിയ രോഗലക്ഷണങ്ങൾ വരുമെങ്കിലും അത് തനിയെ പോകും, ഒരു ചികിത്സയും ആവശ്യമില്ല. ഈ കൊടുക്കുന്ന ചികിത്സകൾ കാര്യം കൊറോണ വൈറസിനെതിരെ ഒരു മരുന്നും ഇപ്പൊ ബലവത്തായ ഒരു മരുന്നും നമുക്ക് നിലവിലില്ല. അപ്പൊ ഈ കൊടുക്കുന്ന മരുന്നുകളൊക്കെ സിംപ്റ്റമാറ്റിക് ട്രീറ്റ്മെന്റ്സ് ആണ്. അപ്പൊ ഈ 80% ആൾക്കാരും പ്രത്യേകിച്ച് ഒരു ഇന്റർവെൻഷൻ കൂടാതെ രക്ഷപ്പെടുന്നുണ്ട്. 15-20% രോഗികളിൽ ഇത് വളരെ പ്രകടമായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് അവരിൽ പ്രകടമായി അസുഖം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആരല്ല, 15% അല്ലെങ്കിൽ 20% ആൾക്കാരിൽ മാത്രമാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? 80-85% വരുന്ന ആൾക്കാരിൽ എന്തുകൊണ്ട് കുഴപ്പം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് നോക്കിയിട്ട് 15-20% പെടുന്ന ആൾക്കാരെ കൂടെ 80% ചേർത്ത് 80-95-90% ആക്കാൻ ശ്രമിക്കുക. അവിടെ ഇപ്പോൾ ലോകത്ത് നിലവിലിരിക്കുന്ന വൈദ്യ സമ്പ്രദായങ്ങളിൽ ഏറ്റവും പ്രകടമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ആയുർവേദത്തിന് മാത്രമാണെന്ന് അന്നും ഇന്നും എന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോ പല അലോപ്പതി ഡോക്ടർമാരോടും പല ഹെൽപ്പ് ലൈനിലുള്ള ഡോക്ടർമാരോടും ഒക്കെ ഈ അസുഖമോ ഐ മീൻ കോവിഡ് തന്നെ വേണമെന്നില്ല, ആ ആശങ്കയുള്ള പനിയുള്ളവർ അല്ലെങ്കിൽ മൂക്കടപ്പുള്ളവർ അല്ലെങ്കിൽ ചെറിയ ചുമയുള്ളവരൊക്കെ വിളിക്കുമ്പോൾ പറയുന്നത് മഞ്ഞളിനകത്തൊരല്പം തേൻ ചേർത്ത് കഴിച്ചോളൂ. ഇവിടെ നമ്മളെ വിളിച്ച ആൾക്കാർ പറയുന്നുണ്ട് മഞ്ഞളിനകത്ത് അങ്ങനെയുള്ള പല ചികിത്സാ രീതികളും നാരങ്ങ വെള്ളത്തിലിട്ട് മറ്റ് തേനും മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടി 2-3 പ്രാവശ്യം കുടിച്ചോളൂ. ഈ മരുന്നുകളാണ്, ഇത്തരം കാര്യങ്ങളാണ് അലോപ്പതി ഡോക്ടർമാരും പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഇത്രയും ശക്തമായ ഒരു ശാസ്ത്രം നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ ഞാൻ വീണ്ടും ആദ്യം ചോദിച്ച പോയിന്റിലേക്ക് വരികയാണ്. ഇപ്പോൾ ഡോക്ടർ രാം മോഹൻ പറഞ്ഞപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഗ്രന്ഥങ്ങളിൽ ഈ കോവിഡ് പോലെയുള്ള അസുഖങ്ങളുടെ സെയിം സ്വഭാവങ്ങളുള്ള അസുഖങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നും അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ എനിക്കും പ്രേക്ഷകർക്കും ഒക്കെ മനസ്സിലാകുന്നത്. ഞാനത് പറഞ്ഞതിന് കാരണം എവിടെയൊക്കെയോ കൈമോശം വന്നില്ലേ ഡോക്ടർ സത്യ, ഇത് ആയുർവേദം ശരിയായ രീതിയിൽ അതിൻ്റെ അന്തസത്ത പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ അതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കുറഞ്ഞ പക്ഷം അത് ഇന്ത്യൻ ജനങ്ങളുടെയെങ്കിലും മനസ്സിൽ ആയുർവേദമാണ് ആണ് അടിസ്ഥാന വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന കാര്യത്തിൽ എവിടേക്കോ കുഴപ്പം പറ്റിയില്ലേ ഡോക്ടർ സത്യ? തീർച്ചയായിട്ടും അത് ആയുർവേദം കൈകാര്യം ചെയ്ത ഒരു സമൂഹത്തിൻ്റെ പോരായ്മയാണെന്ന് പറയാം. കാര്യം അത് അതിൻ്റെ ആയുർവേദത്തിൽ എന്താണോ ഫണ്ടമെന്റൽസിൽ പറയുന്നത് അത് വിട്ട് വ്യതിചലിച്ച് അവര് മാറിയത് കൊണ്ടാണ് അതിനകത്ത് നിന്ന് ഇത്രയും സംഭവിച്ചത്. അല്ലെങ്കിൽ ഈ ഫണ്ടമെന്റലിസം നമ്മളെ ഈ ആയുർവേദത്തിൽ പറയുന്നതിൽ നിന്ന് വ്യതിചലിക്കാതെ ചികിത്സയിൽ ഊന്നിയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ ഇത് മുന്നേ ഇതിനെക്കാട്ടിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായേനെ. ഈ ചൈനയിൽ ഓൺ ട്രഡീഷണൽ സിസ്റ്റം ചൈനീസ് മെഡിസിൻ ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി ഇന്റർനാഷണൽ ലെവലിൽ പോയില്ലേ? ഇപ്പൊ ആയുർവേദം ആക്ച്വലി ആയുർവേദത്തിന് അവയർനെസ് കൂടി ആയുർവേദത്തെ എന്താണെന്ന് മനസ്സിലാക്കി ഫണ്ടമെന്റൽസ് മനസ്സിലാക്കി ഓരോ ബേസിക് പ്രിൻസിപ്പിൾസ് ആൾക്കാർക്ക് മനസ്സിലായി. പഞ്ചകർമ്മം എന്താണ്, ശരീരശുദ്ധി എന്താണ്, രസായനം എന്താണ്, അങ്ങനെ പലർക്കും ഇപ്പോഴാണ് അത് അറിവ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ കോവിഡ് പോലുള്ള ഈ രോഗങ്ങൾ വന്നതിന് ശേഷം പകർച്ചവ്യാധികൾ ഇമ്മ്യൂൺ ഡെഫിഷ്യൻറ്റ് പല ഡിസീസസ് വന്നതിന് ശേഷവും ഈ ആയുർവേദത്തിലെ ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് തേടി ഒരുപാട് പേര് വരാറുണ്ട്. ഇനി ഇങ്ങനെ വരാതിരിക്കാൻ പ്രിവെന്റീവ് ആയിട്ട് എന്ത് ചെയ്യാം? പ്രിവെന്റീവ് മെഷേഴ്സിന് ഡോക്ടർ ശ്യാം, ഞാൻ അങ്ങയുടെ അടുത്ത് ഒരു പനിക്ക് അല്ലെങ്കിൽ ഒരു അസുഖത്തിന് വരികയാണെങ്കിൽ ഞാൻ ഡോക്ടർ ജേക്കബിൻ്റെ അടുത്തും പോകുന്നു, ഞാൻ ഡോക്ടർ ശ്യാമിൻ്റെ അടുത്തും വരുന്നു. ഡോക്ടർ ജേക്കബ് പറയും
ഓക്കെ അസിത്രോമൈസിൻ എനിക്കറിയുന്ന ആന്റിബയോട്ടിക്കിൻ്റെ പേര് പറയുകയാണ്, അത് കഴിച്ചോളൂ ഒരാഴ്ച, കുറച്ച് പനഡോളും കഴിച്ചോളാൻ പറയും. എൻ്റെ പോക്കറ്റിൽ കൊണ്ടുവരാനുള്ള മരുന്ന് മാത്രമേ ഉള്ളൂ, വളരെ സുഖം. ഞാൻ ശ്യാമിൻ്റെ അടുത്ത് വന്നാൽ എനിക്കൊരു 5 ബോട്ടിൽ രസായനം, എനിക്ക് വായിക്കൊള്ളാത്ത കുറേ പേരുകൾ, ഒരിക്കലും അത് മലയാളമാണോ തമിഴാണോ സംസ്കൃതമാണോ എന്ന് ഈ പുതു എനിക്ക് എൻ്റെ തലമുറയിലുള്ളവർക്ക് അറിയാമായിരിക്കും, പക്ഷേ എൻ്റെ മക്കളുടെ തലമുറയിലുള്ളവർക്ക് ഒരു പക്ഷെങ്കിൽ ആ പേര് പറയാൻ പോലും കഴിയില്ല. അപ്പോൾ ഈ ഒരു ചികിത്സാ രീതിയിൽ മുമ്പേ നിങ്ങളുടെ ആരോ പറഞ്ഞതുപോലെ തന്നെ വേണ്ട സമയത്ത് ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്താനും, ഡോക്ടർ ജേക്കബാണ് പറഞ്ഞത്, കാലഘട്ടത്തിനനുസരിച്ച് ഒരു പരീക്ഷണങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റവും വരുത്താത്തത് ആയുർവേദത്തിനൊരു ഒരു ചെറിയ കുഴപ്പമായി മാറിയില്ലേ? സി, ആയുർവേദത്തിൽ ഒരു 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 ചൊല്ലുണ്ട്, അതായത് ശാസ്ത്രം ശാസ്ത്രാണി സലിലം ഗുണദോഷ പ്രവൃത്തയെ പാത്രാപേക്ഷണി. അതായത് ഒരു സ്ട്രെങ്ത് ഓഫ് ദ വെപ്പൺ അത് ഉപയോഗിക്കുന്ന ആളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു സയൻസിൻ്റെ എഫിക്കസി അത് ചികിത്സിക്കുന്ന വൈദ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ വെള്ളത്തിൻ്റെ ശുദ്ധി അതിരിക്കുന്ന പാത്രത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതേപോലെ തന്നെയാണ് ഏതൊരു സയൻസിൻ്റെയും സ്ട്രെങ്ത്. ഇപ്പോൾ ഒരു മോഡേൺ മെഡിസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വളരെ പ്രഗത്ഭന്മാരായ ഡോക്ടർ ജേക്കബിനെ പോലെയുള്ള വളരെ പ്രഗത്ഭന്മാരായുള്ള ഡോക്ടേഴ്സിന് അത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവരുണ്ട്. പക്ഷേ എന്നാൽ ആയുർവേദത്തിൽ ഒരു ഇടയ്ക്ക് വെച്ച് അത് നമുക്ക് എവിടെയോ കൈമോശം വന്നു പോയി. പക്ഷേ എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ, ഇപ്പോൾ ഡോക്ടർ റാം മനോഹറിനെ പോലെയുള്ളവർ വളരെയധികം റിസർച്ച് ചെയ്തിട്ട് ഇറ്റ്സ് കമ്മിങ് ബാക്ക് ടു ദ നോർമൽ. ഇപ്പോൾ ഡോക്ടർ റാം മനോഹർ ഇപ്പോൾ ആ ഒരു ജനപദോധ്വംസം ഒരു ചാപ്റ്ററിനെ പറ്റി തന്നെ പറഞ്ഞു, അതായത് ചരക സംഹിതയിലുള്ള ഒരു ചാപ്റ്ററിനെ പറ്റി പറഞ്ഞു. അതിനകത്ത് ഒരു 4 കാരണങ്ങളാണ് ഒരു പാൻഡമിക് അല്ലെങ്കിൽ എപ്പിഡമിക്കിന് കാരണമായിട്ട് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം കാലത്തിൻ്റെ ദുഷ്ടിയാണ്. കാലത്തിൻ്റെ ദുഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചൂട് സമയത്ത് മഴ പെയ്യുകയോ അല്ലെങ്കിൽ ഒരു വിന്റർ ടൈമിൽ മഴ പെയ്യുകയോ ചെയ്യുന്നത് ഒരു കാലത്തിൻ്റെ ദുഷ്ടിയായിട്ടാണ് ആയുർവേദം കണക്കാക്കുന്നത്. അതേപോലെ തന്നെയാണ് ഒരു ദേശത്തിൻ്റെ ദുഷ്ടി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ദുഷ്ടി അല്ലെങ്കിൽ വായുവിൻ്റെ ദുഷ്ടി, ഇതെല്ലാം തന്നെയാണ് ആയുർവേദം ഒരു പാൻഡമിക്കിന് അല്ലെങ്കിൽ ഒരു എപ്പിഡമിക്കിന് ഒരു കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും തന്നെ ഒരു ബേസിക് കാരണവും കൂടി ചരകാചാര്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതായത് മനുഷ്യരുടെ അധർമ്മമാണ് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് വിട്ടുമാറി ജീവിക്കലാണ് ഈ കാലത്തിനെയും ദേശത്തിനെയും വെള്ളത്തിനെയും വായുവിനെയും ഒക്കെ ദുഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം. പക്ഷേ ഇതെല്ലാം തിരിച്ചു വരുന്നത് വീണ്ടും മനുഷ്യനിലേക്ക് തന്നെയാണ്, അവനവൻ്റെ കർമ്മം തന്നെയാണ് ഇതിനെല്ലാം തന്നെ കാരണം. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഇത് ചരകാചാര്യൻ മാത്രമല്ല, BC 700 ജീവിച്ചിരുന്ന സുശ്രുതനും ഈ എപ്പിഡമിക്സ് അല്ലെങ്കിൽ പാൻഡമിക്സിനെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. അതിപ്പോൾ ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആകട്ടെ, കൂടെ ഒരേ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പടരുന്ന അസുഖങ്ങളെ പറ്റിയും, അതായത് കൺജങ്ക്റ്റിവൈറ്റിസ് ഇതേപോലെയുള്ള ഒരുപാട് അസുഖങ്ങളെ പറ്റിയിട്ട് ആയുർവേദം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ആയുർവേദത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് കൊടുക്കുക, അതായത് ജ്വരത്തിന് പാനഡോൾ കൊടുക്കുക, അലർജിക്ക് സെട്രിസിൻ കൊടുക്കുക എന്നുള്ളതല്ല. അതിൽ കൂടുതൽ ആയുർവേദം ഒരു ചികിത്സാ പദ്ധതിയാണ് നിർദ്ദേശിക്കുന്നത്. ഇതേപോലെ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഒന്ന് കറക്റ്റ് ചെയ്യണമെന്നുണ്ട്, ഈ ചർച്ചയിൽ വന്നൊരു കാര്യം. സി, ഇപ്പോൾ ഒരു ഡയബറ്റിസ് വന്നു, ഡയബറ്റിസ് ഒരു ക്രോണിക് കണ്ടീഷനാണ്. അത് ആയുർവേദക്കാരൻ ചികിത്സിച്ചു കഴിഞ്ഞാലും ഒരു മോഡേൺ മെഡിസിൻ ചികിത്സിച്ചാലും ഹോമിയോപ്പതി ഡോക്ടർ ചികിത്സിച്ചാലും അത് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അതേസമയം ജ്വരം പോലെയുള്ളൊരു അസുഖം ആയുർവേദത്തിൽ പറയുന്നത് ഒരു മരുന്നും കൊടുക്കാതെ ശരിയായ പഥ്യാഹാര വിഹാരങ്ങളെ ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ദിവസം കൊണ്ട് തന്നെ അത് ഒരു പക്ഷേ മാറിപ്പോകാം. അത് തന്നെയാണ് നമ്മളിപ്പോൾ കോവിഡിലും കണ്ടുവരുന്നത്. ഡോക്ടർ റാം മോഹൻ, നമ്മൾ ഈ മാസ്ക് കെട്ടണം, ഗ്ലൗസ് ഇടണം എന്നൊക്കെ പറയുന്ന ഈ പുതിയ കോവിഡിനെ നിയന്ത്രിക്കുന്ന നേരിടുന്ന രീതികളുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ദേഹശുചിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തെ നേരിടാൻ പ്രതിരോധിക്കാൻ മറ്റെന്തെങ്കിലും ആയുർവേദത്തിൽ പറയുന്നുണ്ടോ? ആയുർവേദത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് അഷ്ടാംഗ ഹൃദയത്തില് ഈ കോവിഡ് വരുന്ന സമയത്തല്ല, ഇത് നേരത്തെ പറഞ്ഞ ദിനചര്യയുടെ ഭാഗമായിട്ട് നാസംവൃത മുഖക്കുരിയാത് ശ്രുതിഹാസ്യ വിജൃംഭണം എന്നാണ്. കാരണം മുഖം ശരിക്കും പൊത്തി മറയ്ക്കാതെ ചുമക്കുകയോ ചിരിക്കുകയോ പോലും തുമ്മുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ ശാസ്ത്രം പറഞ്ഞത്. കോവിഡ് വരേണ്ട ആവശ്യമില്ല.
അപ്പൊ അത് ഇങ്ങനെയുള്ള സംക്രമിക രോഗങ്ങൾ, നേരത്തെ ഡോക്ടർ ശ്യാം പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നതിന് തടയാൻ ഉള്ള എല്ലാ പ്രതിവിധികളും അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എനിക്കിവിടെ പറയാനുള്ളത്, പ്രസക്തമായ ആയുർവേദത്തിൽ രണ്ട് പ്രക്രിയകൾ പറയുന്നുണ്ട് നമുക്ക് ഈ ഈ വൈറൽ ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ. മാസ്ക് ഇതൊക്കെ ധരിക്കേണ്ടത് ഒരു ഭാഗത്തിരിക്കട്ടെ, ഈ മൂക്കിലത്തെ എപ്പിത്തീലിയർ, മൂക്കിലെ എപ്പിത്തീലിയത്തിൽ ഈ വൈറസ് വളരെയധികം, ഈ വൈറസ് ശരീര കോശങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള പ്രോട്ടീനുകൾ വളരെയധികം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നാണ് നേച്ചർ മെഡിസിനിൽ വരെ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പിട്ട വെള്ളം കൊണ്ട് മൂക്ക് ക്ലീൻ ചെയ്യുക, അതുപോലെ വായ തൊണ്ടയിലും ഈ നേസോ ഫാരിങ്സിലും ഓറോ ഫാരിങ്സിലും ഹൈ വൈറൽ ലോഡ് കണ്ടിട്ടുണ്ട് പഠനങ്ങളിൽ നിന്ന്. അപ്പൊ ഇതിന് ആയുർവേദത്തില് യോഗരത്നാകരൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ സന്നിപാത ജ്വരം, ഈ COVID-19 പോലെയുള്ള രോഗത്തിന്റെ ലക്ഷണങ്ങളോട് കൂടിയുള്ള സന്നിപാത ജ്വരത്തില് നസ്യത്തിനും അതേപോലെ നിഷ്ഠീവനം, ഈ നേസോ ഫാരിങ്സ് ക്ലീൻ ചെയ്യാനും ഓറോ ഫാരിങ്സ് ക്ലീൻ ചെയ്യാനും വളരെ ലളിതമായ ചില ഫോർമുലേഷൻസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് ഞങ്ങളിപ്പോൾ ഒരു പഠനത്തിലൂടെ കണ്ടുപിടിച്ചത് ഡോക്കിംഗ് സ്റ്റഡീസ് നോക്കുമ്പോൾ ഇതിൽ ഈ വൈറസ് സെല്ലുകളിലേക്ക് പ്രവേശിക്കാതെ ഇരിക്കാൻ അതിനെ തടയാൻ കെൽപ്പുള്ള രാസവസ്തുക്കൾ, കെമിക്കൽസ് ഈ ഫോർമുലേഷൻ ഉണ്ട് എന്ന് ഇപ്പൊ കണ്ടുപിടിക്കുകയും ചെയ്തു. അത് നമ്മളിപ്പോ ഒരു പ്രസിദ്ധീകരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങ് ഒരു പ്രക്രിയയുടെ നേസൽ ക്രിയയുടെ കാര്യം പറഞ്ഞു, അതൊന്ന് ഒരു ഒരു മിനിറ്റിൽ ഒന്ന് വിശദീകരിക്കാമോ? എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അത് തെറ്റുകൂടാതെ അത് ചെയ്യാനായിട്ട് അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ നമുക്കതൊന്ന് കാണിച്ചു കൊടുക്കാൻ സൗകര്യം ഉണ്ടാവില്ല, പക്ഷെങ്കിൽ അത് അങ്ങൊന്ന് വിശദീകരിച്ചു കൊടുക്കും, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതെ, അല്ല അത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ചില നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ചില ഉപ്പുകൾ, ഇന്ദുപ്പ്, പിന്നെ ഈ നമ്മുടെ ബ്ലാക്ക് സോൾട്ട്, അതുപോലെ ഇഞ്ചിയുടെ നീര്, ഇങ്ങനെ കുറച്ച് ലളിതമായ സാധനങ്ങൾ. ഞാനിപ്പോ അത് പറയാത്ത കാരണം എന്താ വെച്ചാൽ, നമ്മൾ അതിനെ ഒരു വേണ്ട രീതിയിലുള്ള ഒരു ഫോർമുലേഷൻ ആക്കി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ അടുത്ത് തന്നെ നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അത് അതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കറക്റ്റ് ആയിട്ടുള്ള ഡയല്യൂഷനിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നേസൽ എപ്പിത്തീലിയത്തിന് ഡാമേജ്. അതുവരെ വൈറസ് വൈറ്റിപ്പം തോന്നുന്നില്ല, ഇവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കൂ. അല്ലല്ല, അങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഉപ്പിട്ടിട്ടുള്ള വെള്ളം, ഉപ്പിട്ട വെള്ളം ഉണ്ടല്ലോ, ഉപ്പിട്ട വെള്ളം വെച്ച് മൂക്കിൽ രണ്ട് മൂന്ന് ഡ്രോപ്സ്, ഇപ്പൊ നേസൽ സലൈൻ ആയിട്ട് തന്നെ കിട്ടും, നേസൽ സലൈൻ കിട്ടും, അത് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. അത് ശുശ്രൂഷ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് നസ്യം ചെയ്ത് മൂക്കിനെ ക്ലീൻ ചെയ്യണമെന്നും ഈ വൈറസ് അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്രെഡ്. പിന്നെ വേറെ ഒന്ന് മിനിസ്ട്രി ഓഫ് ആയുഷ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വെളിച്ചെണ്ണ വെച്ച് മൂക്കിന്റെ ഉള്ളിൽ നന്നായിട്ട് തടവുക, വായയിലെ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ വെച്ച് കുലുക്കുഴിയുക. ഈ വെളിച്ചെണ്ണയിൽ മോണോലോറിൻ എന്ന് പറഞ്ഞ് വൈറസിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു രാസവസ്തു ഉണ്ട്. അപ്പൊ ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. പ്രേക്ഷകന്റെ അറിവിലേക്കായിട്ട് പറയാം, നമ്മുടെ മിനിസ്ട്രി ഓഫ് ആയുഷിൽ പറഞ്ഞിരിക്കുന്നത് വെളിച്ചെണ്ണ രണ്ട് മൂക്കിലും ഒരല്പം പുരട്ടി കൊടുത്താൽ, അതോടൊപ്പം തന്നെ വായിൽ ഗാർഗിൾ ചെയ്താൽ, വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഗാർഗിൾ ചെയ്താൽ അത് ഒരു പരിധിവരെ ഗുണകരമായിരിക്കും എന്നാണ് അങ്ങ് പറഞ്ഞത്. അതെ അതെ, ഇത് വൈറസിനെ കൊല്ലുമെന്ന് പറയരുത്, ഇതിന്റെ സിവിയറിറ്റി കുറയ്ക്കാനും ഇതിന്റെ ട്രാൻസ്മിഷൻ കുറയ്ക്കാനും സാധ്യത ഉണ്ട് എന്നാണ് പഠനങ്ങളിൽ നിന്ന് വ്യക്തമാക്കി ഡോക്ടർ കൃഷ്ണകുമാർ. കുറച്ച് സമയമായി അങ്ങിലേക്ക് എത്തിയിട്ട്, ഇപ്പൊ ഈ പറഞ്ഞ എനിക്ക് മുമ്പേ സംസാരിച്ച മുഴുവൻ ഡോക്ടർമാരും പറഞ്ഞതനുസരിച്ച് ഒരു പക്ഷേ നാളെ തൊട്ട് ഞാൻ ഡോക്ടർ ജേക്കബിനെ കാണാൻ പോകില്ല, പോയാൽ തന്നെ ആയുർവേദത്തിൻ്റെ അഭിപ്രായങ്ങളെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അത്ര 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 ആശ്രയിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും കാലങ്ങൾക്ക് മുമ്പേ കണ്ട് എഴുതി വച്ചിരിക്കുന്ന ശാസ്ത്രം, പക്ഷേ അത് ഈ ഡോക്ടർമാരുടെ കയ്യിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയോ? അല്ല, ഡോക്ടർമാരുടെ കയ്യിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ആരോഗ്യശാസ്ത്രം എന്ന് പറയുന്നത് ജനകീയമാകണം, ജനങ്ങളിലേക്ക് എത്തണം, ജനങ്ങളുടെ, പക്ഷേ അതിന്റെ സത്തകളും അതിന്റെ ഇതുമാണ് എത്തേണ്ടത്. അതിന്റെ പ്രയോഗങ്ങൾ എപ്പോഴും ആ രാജ്യഗ്രാഹ ബുദ്ധിയോടുകൂടി തന്നെ പ്രയോഗിക്കേണ്ടത് ഡോക്ടർമാർ തന്നെയാണ്.
അല്ല എന്റെ ചോദ്യം എന്റെ ചോദ്യം ഡോക്ടർമാർ തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. പക്ഷേ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ മുഴുവൻ വരുന്നത്. ഏതാണ്ട് 300 കൊല്ലത്തിന് ഇപ്പുറം തുടങ്ങിയ ഒരു വൈദ്യശാസ്ത്രം 3000 or 5000 വർഷം ആയി നിലനിന്നിരുന്ന ഇത്രയും കാര്യമാത്ര പ്രസക്തമായി എല്ലാ വിഷയങ്ങളും എഴുതി വച്ചിരിക്കുന്ന ഒരു ശാസ്ത്രം എന്തുകൊണ്ട് ജനങ്ങളിൽ അതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ല? ഇതാണ് നല്ലത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നതാണ്, ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഡോക്ടർ ജേക്കബിൻ്റെ അടുത്ത് എനിക്ക് ആയുർവേദ മരുന്ന് പറയാനേ പറയുള്ളൂ. കാരണം എൻ്റെ ബോധ നിലവാരത്തിലേക്ക് ഇന്നത്തെ ഈ ചർച്ച ആയുർവേദത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരവബോധം ഈ പുതിയ തലമുറയിൽ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും നമുക്ക് കൈമോശം വന്നോ എന്നാണ് എൻ്റെ ചോദ്യം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ തീർച്ചയായിട്ടും നമ്മളുടെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രയോഗങ്ങൾ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ അത് ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിലിരിക്കുകയും ഇതിൻ്റെ പ്രയോജനവും അതിൻ്റെ ഉദ്ദേശശുദ്ധിയും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ നമ്മളുടെ പൂർവികർ കുറച്ചങ്ങ് കഴിഞ്ഞ തലമുറയിലുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് തലമുറയിലുള്ള നമ്മുടെ പൂർവികര് കുറച്ചൊക്കെ പരാജയപ്പെട്ടോ എന്ന് തന്നെ സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോളനൈസേഷൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോളനൈസേഷൻ വരികയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഈ തദ്ദേശീയമായ ശാസ്ത്ര വൈദ്യശാസ്ത്രം ഉൾപ്പെടെയുള്ള ശാസ്ത്രങ്ങളെ പുറകോട്ടടിപ്പിക്കാൻ വേണ്ടി മറ്റ് ശാസ്ത്രശാഖകളെ അവരുടേതായ ശാസ്ത്രശാഖകളുടെ അവരുടെ അവര് പ്രയോക്താക്കളായിട്ടുള്ള ശാസ്ത്രശാഖയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു സപ്രഷൻ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സപ്രഷനെ എതിരിട്ട് നിന്ന് ഇത് ജനങ്ങളുടെ ശാസ്ത്രമാണ്, ജനങ്ങളിലേക്ക് എത്തേണ്ടതാണ് എന്നുള്ള ഒരു ബോധം നമ്മുടെ പൂർവികർക്ക് വിട്ടുപോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഡോക്ടർ ജേക്കബ് ഇത് ജനങ്ങളിലേക്ക് എത്താൻ ഒരല്പം പെശക് പറ്റിപ്പോയി, അല്ലെങ്കിൽ കഴിഞ്ഞ 3 നൂറ്റാണ്ടുകൾ ഇത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ അലോപ്പതി ഒന്നും ഇവിടെ എത്തൂലായിരുന്നു, ശരിയാണോ? അതിനെ ഉത്തരവാദികൾ ആരാണ്? ഞാൻ ഡോക്ടർ ജേക്കബ്, ഞാൻ അതിന്റെ ഉത്തരവാദികളോ അതിൻ്റെ കുറ്റക്കാരെയോ കണ്ടുപിടിക്കാനുള്ള ഉദ്ദേശമല്ല എൻ്റെ ചോദ്യത്തിൻ്റെ. ഈ രണ്ട് മെഡിക്കൽ രീതികളും നോക്കുമ്പോൾ ഈ ആധുനിക കാലത്തിലെ രോഗങ്ങളെ ചികിത്സിക്കാൻ ഏതാണ് ഉത്തമം? ഈ പ്രചരണത്തിൽ വന്ന കുഴപ്പം കൊണ്ട് ആയുർവേദം പുറകിലോട്ട് പോയതുകൊണ്ട് അതിന് കഴിവില്ലാതെ പോയി എന്നതാണോ, അതോ മരുന്നുകൾ കാലങ്ങൾക്കനുസരിച്ച് മരുന്നുകളും മറ്റ് ചികിത്സാ രീതികളും വികസിപ്പിക്കുന്നതിൽ വന്നൊരു കുഴപ്പവും ആയുർവേദത്തിനുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, താങ്കളുടെ ചോദ്യത്തിനുള്ള ഒരു ഒരു പെശകായിട്ട് എനിക്ക് തോന്നുന്നത്, താങ്കൾ ഇപ്പോഴും ആയുർവേദ ശാസ്ത്രത്തിന് ഹോമിയോപ്പതി ശാസ്ത്രമായിട്ട് 1-to-1 കമ്പാരിസൺ, അതായത് ഒരു ചികിത്സാ സമ്പ്രദായമായിട്ട് മാത്രം കണക്കാക്കി ചികിത്സിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ ഉദാഹരണമായി താങ്കൾക്ക് ഡോക്ടർ ജേക്കബ് കേൾക്കാം അദ്ദേഹത്തിൻ്റെ ലൈൻ പ്രശ്നമായിട്ട്. ഡോക്ടർ ശ്യാം, ഈ ഞാൻ മുമ്പേ ഡോക്ടർ രാം മോഹനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ നമുക്കിപ്പം ഇവിടെ നമ്മളെ ഒരുപാട് മലയാളി പ്രേക്ഷകർ, ആയിരക്കണക്കിന് മലയാളി പ്രേക്ഷകർ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഡോക്ടർ സത്യയും. ഇവിടെ നമ്മുടെ മലയാളി പ്രേക്ഷകരൊക്കെ വളരെ ആശങ്കയിലാണ്, മലയാളി സുഹൃത്തുക്കളെല്ലാം. ഈ കോവിഡ് വരാതിരിക്കാൻ മുമ്പേ ഡോക്ടർ രാം പറഞ്ഞതുപോലെ തന്നെ വെളിച്ചെണ്ണ മൂക്കിൽ അല്പം പുരട്ടുകയും അതുപോലെ തന്നെ വായിൽ ഗാർഗിൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മൾ ഈ ഗ്ലൗസ് ഉപയോഗിക്കുന്നു, മാസ്ക് ഉപയോഗിക്കുന്നു, ഇതിൻ്റെ അപ്പുറത്തേക്ക് ആയുർവേദത്തിന് എന്തെങ്കിലും പ്രതിരോധ രീതി പറഞ്ഞു കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും ആയുർവേദത്തിന് ഇതിനു വേണ്ടിയിട്ടൊരു ഒരു ഒരു സ്ട്രാറ്റജി തന്നെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രധാന പർപ്പസ് നമ്മുടെ വ്യാധിക്ഷമത്വം അല്ലെങ്കിൽ ഓജസ്സിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ പ്രധാനമായിട്ടും ആദ്യം വരുന്നത് നമ്മുടെ ദിനചര്യയാണ്. അതായത് രാവിലെ എഴുന്നേൽക്കുക, സൂര്യോദയത്തിനൊപ്പം എഴുന്നേൽക്കുക, വിശപ്പായിട്ട് ആഹാരം കഴിക്കുക, അസ്തമനത്തിന് ശേഷം ആഹാരം കഴിക്കാതെ ഇരിക്കുക, സൂര്യനസ്തമനത്തിന് ശേഷം എക്സസൈസ് ചെയ്യാതെ ഇരിക്കുക, സമയത്തിന് കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെയാണ് ആദ്യമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ആയുർവേദം പറയുന്നു ഋതുചര്യ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ എക്സ്ട്രീം സമ്മറാണ് ഇവിടെ UAE.
അപ്പോൾ ഈ സമ്മർ സീസണിൽ അനുവർത്തിക്കേണ്ട ചില ചര്യകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ സമയത്ത് പ്രത്യേകിച്ചും എരിവും പുളിയും ഉപ്പും ഏറ്റവും കഴിയുന്നതും വളരെ കുറച്ച് ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിയുന്നതും മധുരരസമുള്ള ആഹാരം, മധുരരസം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഉദ്ദേശിച്ചത് ജിലേബിയും ലഡുവും കഴിക്കാനല്ല ഉദ്ദേശിച്ചത്, ധാരാളം ഫ്രൂട്ട്സും പഴവർഗ്ഗങ്ങളും പാല്, നെയ്യ്, തേന് ഇതേപോലെയുള്ള ആഹാരങ്ങൾ കഴിക്കുക. പക്ഷേ കഴിക്കുന്നത് കഴിയുന്നതും ലഘുവായിട്ടും ദ്രവമായിട്ടും കഴിക്കണം. കഴിയുന്നതും സൂപ്പ് പോലെയുള്ള ആഹാരങ്ങളാക്കി കഴിക്കുക. അതേപോലെ കാർബോഹൈഡ്രേറ്റ്, വെജിറ്റബിൾസ് വളരെ നല്ലതാണ്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻസ് ഉറക്കം. അത് ശരീരത്തിനെ താങ്ങി നിർത്തുന്ന ഒരു പില്ലർ തന്നെയാണ്. ഞാൻ എൻ്റെ പേഷ്യൻസിനെടുത്ത് പലപ്പോഴും പറയും, നിങ്ങൾ കഴിയുന്നതും രാത്രി സമയത്തിന് ഉറങ്ങൂ, പക്ഷേ പകലുറങ്ങുന്നത് ആയുർവേദം പറയും കഫത്തെ കൂട്ടും, ചെസ്റ്റിന്റെ കഞ്ചഷനെ കൂട്ടും, നെയ്സൽ കഞ്ചഷനെ കൂട്ടും. അതുകൊണ്ട് കഴിയുന്നതും പകല് ഉറങ്ങാതെ ഇരിക്കുക. ഇനി പകലുറങ്ങണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ കിടന്നുറങ്ങുന്നതിന് പകരം ഇരുന്നുറങ്ങാൻ നോക്കൂ. അതാണ് ചെയ്യാവുന്ന ഒരു കാര്യം. പിന്നീട് വ്യായാമത്തെ പറ്റിയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ സീസണിൽ. ഇപ്പൊ ഈ സീസണിൽ ആൾക്കാരെല്ലാം ഇത് തടി കുറയ്ക്കാനുള്ളൊരു അവസരമായി കണക്കാക്കിയിട്ട് ഓവർ ഡൂയിങ് ഓൺ ദി എക്സസൈസ്. സോ ആയുർവേദം പറയുന്നത് അതിസ്ഥൂലനും, അതായത് തടി കൂടുതലുള്ളവനും അതികൃശനും തടി തീരെ കുറഞ്ഞവനും വ്യാധിക്ഷമത്വം കുറയുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഗ്രീഷ്മ ഋതുവില് കഴിയുന്നതും വ്യായാമം ഏറ്റവും ലഘുവായിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ആയുർവേദം. ഇത് കൂടാതെ വേറൊരു കാര്യം പറയും, ദീപന പാചകങ്ങളായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മുടെ പുതിയ ന്യൂ ജനറേഷന്റെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ജീവിത രീതിയാണ് കീറ്റോ. ശരിയാണ്. ആ ഒരു രീതിയിൽ, ആ രീതി ഫോളോ ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭക്ഷണം കഴിക്കൂ, ഒരു പക്ഷെങ്കിൽ 24 മണിക്കൂർ ഫാസ്റ്റിംഗ്. അങ്ങനെ ചെയ്യുന്നത് ഈ കാലാവസ്ഥയിൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഗുണകരമാണോ? ഒട്ടും തന്നെ നല്ലതല്ല. ആയുർവേദം പറയുന്നുണ്ട് ഹിതാഹാരം വേണം കഴിക്കാന്, മിതാഹാരം വേണം കഴിക്കാന്. അതായത് ഈ ഗ്രീഷ്മ ഋതുവിന് ചേരുന്ന അല്ലെങ്കിൽ ഹിതമായിട്ടുള്ള ആഹാരങ്ങൾ വേണം കഴിക്കാന്. അത് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു, അതായത് ഈസി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ആഹാരം കഴിക്കണം. പ്രത്യേകിച്ചും ഈ കോവിഡ് പോലെയുള്ള ഒരു സംഭവം വരുമ്പോഴത്തേക്ക് ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്. പ്രത്യേകിച്ചും തൈര് പോലെയുള്ള ആഹാരങ്ങൾ, കഴിയുന്നത് നമ്മുടെ കൾച്ചറിനനുസരിച്ചുള്ള ആഹാരം കഴിക്കുക. നമ്മൾ പ്രത്യേകിച്ചും രാത്രിയായി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊരു രീതി ഉണ്ടായിരുന്നു, അതായത് കഞ്ഞിയും പയറും കഴിക്കും, അല്ലെങ്കിൽ കഞ്ഞി തെളിയും പയറും കഴിക്കും, അല്ലെങ്കിൽ രസം ചേർത്ത് താളിച്ച കഞ്ഞി കഴിക്കും. ഇങ്ങനെ കുറേ ഒരു ചര്യകൾ ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വിട്ടുമാറി. ഇപ്പൊ ശരിക്കും കഴിക്കേണ്ട, അതായത് ആയുർവേദം പറയും ദീപന പാചനങ്ങളായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കണമെന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കൊത്തമല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക, ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. ഇത് ഏതൊരു മലയാളിക്കും ചെയ്യാവുന്ന ഒരു ജീവിത രീതിയാണ് ഈ ഒരു ചരി ഈ ഒരു സമയത്ത്. അതേപോലെ തന്നെ കഴിക്കാവുന്ന സാധനങ്ങളാണ് പാവയ്ക്ക ധാരാളമായിട്ട് കഴിക്കുക, പടവലങ്ങ ധാരാളമായി കഴിക്കുക, മുരിങ്ങയ്ക്ക കഴിക്കുക, അല്ലെങ്കിൽ റെയ്സിൻസ് മുന്തിരിങ്ങ ധാരാളം കഴിക്കുക, നെയ്യ് ധാരാളം കഴിക്കുക, ഇതെല്ലാം തന്നെ, അല്ലെങ്കിൽ നെയ്യ് താളിച്ച് കഴിക്കുക, അതായത് ഈ പച്ചക്കറികളിലൊക്കെ. ഇതൊക്കെ ഈ ഗ്രീഷ്മ ഋതുവിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ചില രസായനങ്ങളും ഈ സമയത്ത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ചവനപ്രാശമാകട്ടെ, ബ്രാഹ്മരസായനമാകട്ടെ, അല്ലെങ്കിൽ വിന്റർ ടൈമിലാണെങ്കിൽ അഗസ്ത്യ രസായനം, അല്ലെങ്കിൽ ദശമൂലഹരീതകി, ഇതേപോലെയുള്ള സാധനങ്ങളും കഴിക്കേണ്ടതാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിരിച്ചു വരാം ഡോക്ടർ ശ്യാം. ഡോക്ടർ സത്യ, ഡോക്ടർ സത്യ, ഇപ്പോൾ മുമ്പ് ഇവിടെ നിങ്ങളിൽ പലരും പറഞ്ഞതുപോലെ തന്നെ പല ജീവിതശൈലി രോഗങ്ങളുള്ളവരും ഈ ഗൾഫിൽ കൂടുതലാണ്. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് 25 വയസ്സുള്ള ആൾക്കൊന്നും ഈ ഷുഗറിൻ്റെ അസുഖം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബി പി ഉണ്ടാവില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള രോഗങ്ങൾ ധാരാളം ഈ ചെറുപ്പക്കാരിൽ തൊട്ടിവിടെ ഈ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഈ കോവിഡ് കാലത്ത് ആയുർവേദത്തിൽ അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? അവരെന്ത് ഏത് തരത്തിലുള്ള ജീവിത രീതിയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? ഏത് തരത്തിലുള്ള ഭക്ഷണ രീതിയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് ഈ കാര്യത്തിൽ പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാർ, ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അവർ പുറത്തുള്ള ആൾ കൂടുന്ന സ്ഥലത്ത് പോവാതിരിക്കുക എല്ലാം വളരെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അത് പ്രധാനം അവരുടെ വ്യാധിക്ഷമത്വം, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ സപ്രസ്ഡ് ആണ്. ബിക്കോസ് അവർ ഓൾറെഡി പല മെഡിക്കേഷൻസിലാണ്, അവർ ഓൾറെഡി ആ മെഡിസിൻസിനകത്ത് അവർ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്.
ഇപ്പോൾ കൊളസ്ട്രോൾ ലോവറിംഗ് ഡ്രഗ്സ് ആണ്, കാർഡിയോ ഡ്രഗ്സ് ഉണ്ടാവും, ഡയബറ്റിക് ആന്റി ഡയബറ്റിക് ഡ്രഗ്സ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ്ഡ് ആണ്. ശരിക്കും നമ്മളെ ദഹന പ്രക്രിയ മെറ്റബോളിസത്തിന്റെ തകരാറാണത്. അപ്പൊ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന സാധനം ശരിക്ക് വളരെ വ്യാധിക്ഷമത്വം ശരിക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കണം. ഇവര് വളരെ ശ്രദ്ധിക്കേണ്ടത് ആഹാര രീതിയാണ്. പിന്നെ ഈ സമയത്ത് ഡോക്ടർ ശ്യാം പറഞ്ഞതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കുന്നതാണ്, ഒരു ഡയറ്റിങ്ങും പാടില്ല. വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ആഹാരത്തിൽ വളരെ നിയന്ത്രിക്കണം. പിന്നീട് എക്സസൈസും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമയത്ത് ഓവറായിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുക, മിതമായിട്ടായിരിക്കണം എക്സസൈസ് ചെയ്യേണ്ടത്. അവരുടെ ഇപ്പോഴുള്ള രോഗങ്ങളെല്ലാം ഹൈലി കൺട്രോൾഡ് ആയിരിക്കണം. അവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യാൻ ഫുഡിൻ്റെ കൂട്ടത്തിൽ ആയുർവേദത്തിൽ പറയുന്ന ഈ ഗുഡൂജി അതായത് ചിറ്റമൃതിൻ്റെ ഉണങ്ങിയ പൊടി, അതായത് ഇത് കിട്ടും സത്ത്, അത് കോവിഡ് അശ്വഗന്ധ ഇങ്ങനെയുള്ള ചൂർണങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുക. പിന്നെ തിക്തരസപ്രധാനം, കയ്പുള്ളത് ശ്യാം നേരത്തെ പറയുകയുണ്ടായി, കയ്പ് ചേർന്ന മരുന്നുകൾ. അപ്പോൾ ഈ കിരിയാത്ത് അതെല്ലാം ഇവിടെ കിട്ടുന്നതാണ്, ഇവിടെ നമ്മുടെ ഗ്രാനിയൻ മാർക്കറ്റിലെല്ലാം കിട്ടും. കിരിയാത്ത്, അമൃതിൻ്റെ വള്ളിയുടെ സത്ത്, ഇങ്ങനെയുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ഈ ഔഷധങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇതൊക്കെ ഉപയോഗിക്കാം, അവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യാം, വൈറൽ ലോഡ് ഉണ്ടാവില്ല. അപ്പം അവർക്ക് ഇപ്പോഴുള്ള കണ്ടീഷൻസിൽ റിസ്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അവർ തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. നമ്മൾ ഈ ഇന്ന് സംസാരിക്കുന്ന കോവിഡ് വൈറസ്, ഈ വൈറസ് പുതിയതാണ്, ഈ രോഗം പുതിയതാണ്, ഇതിനെപ്പറ്റി ലോകത്തിന് തന്നെ അറിവ് വളരെ പരിമിതമാണ്. പക്ഷേ നമ്മളിങ്ങനെ ഓരോ രോഗങ്ങൾ പുതിയതായി ലോകത്തിലേക്ക് വരുമ്പോഴും ആയുർവേദം പറയാറുണ്ട് അതിന് മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്, എയ്ഡ്സ് വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞതായിട്ട് നമുക്കറിയാം. ഡോക്ടർ രാംമോഹൻ, ഇങ്ങനെ എന്ത് രോഗം പുതിയതായിട്ട് വന്നാലും ആയുർവേദം ഒരിക്കൽ ക്ലെയിം ചെയ്യും ഇതിനെല്ലാം മരുന്നുണ്ട്, ഇത് ശരിയാണോ, ഉണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള മരുന്ന്? ആയുർവേദം ഒരിക്കലും എല്ലാ രോഗങ്ങളെയും ചികിത്സിച്ച് മാറ്റാമെന്ന് പറഞ്ഞിട്ടില്ല. രോഗങ്ങളെ തന്നെ സാധ്യം, സുഖസാധ്യം, കൃച്ഛ്ര സാധ്യം, യാപ്യം, അസാധ്യം എന്നിങ്ങനെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ രോഗങ്ങളെയും മാറ്റാൻ, പക്ഷേ അതെന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രന്ഥത്തിൽ ഒരു രോഗം വിവരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കതിനെ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ചരക സമയത്തിൽ വ്യക്തമായിട്ട് പറയേണ്ടത് ദോഷിഭ്യോ വിപരീതം ഹിതം ധ്രുവം ഉക്താൻ ഉക്താൻ ഗതാൻ സർവാൻ സമ്യക് യുക്തം നിയച്ചതി. ആയുർവേദ സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ആ ഒരു പുതിയ രോഗം വരുമ്പോൾ അതിന് ആയുർവേദ രീതി ആ വിശകലനം ചെയ്തെടുത്താൽ അതിന്റെ സാധ്യാസാധ്യതകൾ നമുക്ക് മനസ്സിലാക്കി അതിൽ എവിടെ നമുക്ക് ചികിത്സിക്കാൻ പറ്റി എവിടെയാണ് ചികിത്സിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഒരു പുതിയ രോഗത്തെ നമ്മൾ പഠിക്കാനും അതിനെ മനസ്സിലാക്കാനും ചികിത്സിക്കുന്നതിൽ നിന്ന് പിന്മാറരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, എല്ലാ രോഗത്തിനും നമുക്ക് ചികിത്സിക്കാന്ന് ഒരിക്കലും ശാസ്ത്രം പറഞ്ഞിട്ടില്ല. ഡോക്ടർ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ആയുർവേദത്തില് പഠനങ്ങൾ നടത്താൻ അനുവദിക്കണം എന്നുള്ളതാണ്. ഡോക്ടർ കൃഷ്ണകുമാർ, അതിന് പോലും എല്ലാ രോഗങ്ങൾക്കും നമ്മുടെ കയ്യിൽ ഒരു പക്ഷേ ചികിത്സ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ രാംമോഹൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആയുർവേദ ഡോക്ടേഴ്സ് ആയിരിക്കില്ല പലരും വൈറസിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ, അതിനേതാ ഷേപ്പ് എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ, അതും പക്ഷേ ആയുർവേദ ഡോക്ടർമാരുടെ അക്കൗണ്ടിലായിരിക്കും പലരും കണക്ക് കൂട്ടുന്നത്, അങ്ങനെയുള്ള ആൾക്കാരും ആയുർവേദ ഡോക്ടേഴ്സാണോ എന്നുള്ള രീതിയിൽ. ഇവിടെ ആയുർവേദത്തെ പറ്റി സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങളൊക്കെ സംസാരിച്ചതുപോലെ ഇതൊരു ജീവിത രീതിയാണ്. പക്ഷെങ്കിൽ ആ രീതി ഇന്ന് ഒരു സമ്പൂർണ്ണ ജീവിത രീതി എന്നുള്ള നിലയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം അതിനെ ഇന്ന് പല കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയിലും സുഖചികിത്സയുടെ രീതിയിലും മാത്രമായി ചുരുക്കിക്കളഞ്ഞു. അല്ല, അങ്ങനെയല്ല. ആയുർവേദ ശാസ്ത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന്, ആതുരന്മാരുടെ രോഗത്തിന് മുക്തി കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്, സ്വസ്ഥന് സ്വാസ്ഥ്യം നിലനിർത്തുക എന്നുള്ളത്.
ഈ രണ്ട് കാര്യങ്ങളും സമഞ്ജസമായിട്ട് ചെയ്താൽ മാത്രമേ ആരോഗ്യം നിലനിൽക്കുള്ളൂ, വ്യാധിക്ഷമത്വം വർദ്ധിക്കുകയുള്ളൂ. അതനുസരിച്ച് അതിന് മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് പ്രയോഗങ്ങളാണ് ചെയ്യേണ്ടത്. അത് ആഹാരം, വിഹാരം, ഔഷധം. ആഹാരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന നമ്മളുടെ ഓരോരോ കാലഘട്ടത്തിനും ഓരോരോ ദിനങ്ങൾക്കും ഓരോരോ ദിനത്തിന്റെ കാലങ്ങൾക്കും അനുസരിച്ചുള്ള ആഹാരം കൃത്യമായിട്ട് ശരിക്കും ഭംഗിയായി ദഹിക്കുന്ന രീതിയിൽ കഴിക്കുക. അതുപോലെ തന്നെ ശരീരത്തിന് പറ്റുന്ന രീതിയിൽ, ശരീരത്തിന് അനുവദിച്ചിരിക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ, വികാരങ്ങൾ ചെയ്യുക. അതിനെ ഇതിന്റെ എല്ലാം ബലപ്പെടുത്തുമാറുള്ള ഔഷധങ്ങൾ കൊടുക്കുക. അപ്പൊ ചവനപ്രാശം അല്ലെങ്കിൽ ഒരു ഔഷധം, ഇത് കൈകണ്ട ഔഷധമാണ്, ഇത് രോഗത്തെ മുഴുവൻ മാറ്റും എന്നുള്ളതല്ല. ഇനി ആദ്യം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, അതായത് ആഹാര കൃത്യമായിട്ട് സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ വിഹാരങ്ങൾ ചെയ്യുക, പിന്നെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ശരീരത്തിൽ വീണ്ടും ദോഷങ്ങൾ അല്ലെങ്കിൽ ടോക്സിൻസ് എന്ന് ആധുനിക ശാസ്ത്രപ്രകാരം പറയുന്ന ഇത് അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കും. ഇത് കൃത്യമായിട്ട് കാലാകാലങ്ങളുടെ ശരീരത്തിൽ നിന്നും നിർഗമിപ്പിക്കുക, അതാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്ന ഇത്. ഡോക്ടർ രാം മനോഹറും ഇതൊക്കെ പറഞ്ഞ ഇപ്പൊ നസ്യം, അതുപോലെയുള്ള അതിനു മുമ്പുള്ള പഞ്ചകർമ്മങ്ങൾക്ക് മുമ്പുള്ള കപളം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതുപോലെയുള്ള ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസിനെ അല്ലെങ്കിൽ വിഷം എന്ന് ആയുർവേദത്തിൽ വ്യക്തമായിട്ട് അല്ല പറയാവുന്ന ആ ടോക്സിൻസ് അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പുറത്തേക്ക് കളയുന്ന ഒരു രീതി, ജീവിത രീതി തന്നെ ഉണ്ടായാൽ നമുക്ക് ഈ വരുന്ന കോവിഡ് ആണെങ്കിലും അതുപോലെ തന്നെ സാർസ് ആണെങ്കിലും ഇതിനു മുമ്പുണ്ടായ മേഴ്സ് ആണെങ്കിലും ഏത് രോഗത്തെയും നമ്മളെ സ്പർശിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഡോക്ടർ ശ്യാം, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ യുഎയിലെ മലയാളികൾക്ക് പ്രയോജനപ്രദമായി അവർ കൃത്യമായി ചെയ്യേണ്ട എന്തെങ്കിലും ചില കാര്യങ്ങൾ, ഇപ്പം ഭക്ഷണം കൃത്യമായി കഴിക്കണം, പകൽ ഉറങ്ങരുത്, എക്സസൈസ് സന്ധ്യ കഴിഞ്ഞാൽ ചെയ്യരുത്, മൂക്കിലും വായിലും വെളിച്ചെണ്ണ കുറച്ച് പുരട്ടണം അല്ലെങ്കിൽ ഗാർഗിൾ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള അഡ്വൈസ് നമ്മൾ കൊടുത്തു. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആയുർവേദത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ പറയാൻ കഴിയും. ഒരു ചെറിയ സംശയം കൂടെ, ഇപ്പോൾ ആയുർവേദം മരുന്ന് കഴിക്കുമ്പോൾ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഒരേ ഡോസിൽ കഴിക്കാൻ പറ്റുമോ എനിക്കറിയില്ല, അതിനെപ്പറ്റി ഒരു വാക്കി മറുപടി പറയണം. അതോടൊപ്പം തന്നെ ഈ ആയുർവേദം മരുന്നിനെ പറ്റി പരക്കെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. പണ്ട് നമുക്ക് ഇഷ്ടംപോലെ മരുന്ന് അവൈലബിൾ ആയിരുന്നു. നമ്മൾ പ്രകൃതിയോടൊത്ത് ജീവിച്ചപ്പോൾ എല്ലാ വീടിൻ്റെ മുറ്റത്തും സൈഡിലും ഒക്കെ തന്നെ ധാരാളം മരുന്നുകളുണ്ടായിരുന്നു. ഇന്ന് ആ കാലമൊക്കെ പോയി, മരുന്നുകളില്ലാതായി. ഒരു ചെറിയ വിമർശനമുണ്ടായിരുന്നത് പല ആയുർവേദ മെഡിസിനകത്തും പല കെമിക്കൽസും ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ ആയുർവേദത്തിൻ്റെ യഥാർത്ഥ ഉപയോഗത്തിലേക്ക്, പ്രയോഗത്തിലേക്ക് പോകണമെങ്കിൽ ഈ ആയുർവേദ മരുന്ന്, ഇപ്പോൾ ഡോക്ടർ സത്യ പറഞ്ഞു ഇറാനിയൻ മാർക്കറ്റിൽ കിട്ടും എന്നാണ് പറഞ്ഞത് ചില മരുന്നുകൾ, പക്ഷേ ഇത് ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ ഒരു കാലത്ത് വളരെ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആയുർവേദ ഗാർഡനൊക്കെ, മെഡിസിൻ ഗാർഡൻസൊക്കെ വെച്ച് ആൾക്കാർ കൃഷി എന്നുള്ള നിലയിലേക്ക് കൊണ്ടിരുന്നുണ്ട്. ഇത് എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? ഇതിനകത്ത് ചില ശരിയായ ധാരണകളുണ്ട്, ചില തെറ്റായ ധാരണകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ചെവനപ്രാശം തന്നെ പറഞ്ഞുതരാം. ചെവനപ്രാശം ഇൻഡസ്ട്രി മനസ്സിലാക്കാവുന്നതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ഇന്ത്യയെ പോലെ ഒരു കൺട്രിയിൽ, ഇന്ത്യയിൽ ഒരു 50% നെല്ലിക്കയും വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അതായത് കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിക്കയുടെ ഭൂരിഭാഗവും വേസ്റ്റേജ് ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ മരുന്നുകൾ ഒരെണ്ണം അവൈലബിൾ അല്ലെങ്കിൽ തത്തുല്യ ഗുണമുള്ള അനവധി ഔഷധങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ ഈ ഇരിക്കുന്ന ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന കൊറോണ സ്ട്രെയിൻ ഓഫ് വൈറസോ അല്ലെങ്കിൽ റൈനോ വൈറസോ അഡിനോ വൈറസോ ഇതിനെയെല്ലാം തന്നെ ചികിത്സിച്ച് പ്രാഗൽഭ്യമുള്ളവരാണ്. ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ അതിലുപയോഗിക്കുന്ന മരുന്നുകളെ പറ്റി പറയാതിരുന്നത് ഈ ഒരു ചർച്ചയ്ക്ക് യോജിക്കുന്ന വിഷയമല്ല. ഒരു മരുന്നിന്റെ പേര് പറയുന്നത് അതിന്റെ എഫിക്കസി പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും യു എയിലുള്ള മലയാളികൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്
ഇവിടെയുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ആയുർവേദ പ്രാക്ടീഷണറെ കണ്ടുപിടിച്ചിട്ട് അവരുടെ പ്രകൃതിക്കും അവരുടെ അസുഖത്തിനും ചേർന്നിട്ടുള്ള ദിനചര്യയും ഋതുചര്യയും രസായനവും തലയിൽ തേക്കുന്ന എണ്ണയും കഷായമാവട്ടെ ലേഹ്യമാകട്ടെ ഇത് അതിനനുസരിച്ച് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്കുള്ള മരുന്നിന്റെ ഡോസും വലിയവർക്കുള്ള മരുന്നിന്റെ ഡോസും ഡിഫറൻ്റ് ആണ്, കഴിക്കാവുന്ന മരുന്നുകളും ഡിഫറൻ്റ് ആണ്. ഇത് തീർച്ചയായിട്ടും ഒരു വൈദ്യൻ തന്നെയാണ് ഇത് നിർദ്ദേശിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എല്ലാ ആയുർവേദ ക്ലിനിക്കുകളും ഇപ്പോൾ റീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഞാൻ മലയാളികളോട് പറയുന്ന ഇതാണ്, നിങ്ങൾക്കറിയാവുന്ന ടിപ്പുകൾ നമ്മൾ പറഞ്ഞ ടിപ്പുകൾ ഫോളോ ചെയ്യാം. അത് കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഡോക്ടർ ജേക്കബ്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി, ന്യൂസിനുള്ള സമയമാവുകയാണ്. ആയുർവേദത്തിൽ ഒരുപാട് പ്രതിവിധികളുണ്ട്, അതൊരു ജീവിത രീതി തന്നെയാണ്. എന്നാൽ അലോപ്പതി മരുന്നിന് പെട്ടെന്ന് രോഗത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ, ഇന്നത്തെ ഈ ഗിവൺ സിനാരിയോയിൽ, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഈ അലോപ്പതി ഡോക്ടർ എന്നുള്ള നിലയിൽ അലോപ്പതി കഴിക്കുന്ന മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പേഷ്യൻസിന് ഏതെങ്കിലും തരത്തിലുള്ള ആയുർവേദ കാര്യങ്ങളോട് അങ്ങ് പറഞ്ഞു കൊടുക്കുമോ? അത് അങ്ങയുടെ ചികിത്സയ്ക്ക് രോഗിക്ക് ഫലപ്രദമാകുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, എന്നെ സമീപിക്കുന്ന ഒട്ടുമുക്കാൽ രോഗികളും വരുമ്പോൾ അവരാദ്യം തന്നെ പറയുന്നത്, ഡോക്ടറെ എനിക്ക് കോവിഡ് പേടി കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് രണ്ട് ഗ്ലാസ് വെള്ളത്തിനുണ്ട്, ഒരു വലിയ കഷ്ണം പച്ചമഞ്ഞ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു നാരങ്ങ, വെള്ളമാണ് കുടിക്കുന്നത്. ഞാൻ അത് കൂടാതെ ഞാൻ കഴിക്കുന്ന തൊണ്ടയിൽ പിടിക്കുന്നുണ്ട്, ഞാൻ ആരോ കഴിക്കുന്നുണ്ട്, ഈ സാധനം കഴിക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ഡെയിലി ഓർമ്മ കഴിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് ഡോക്ടറെ എനിക്ക് തരേണ്ടത് വിറ്റാമിൻ ഗുളിക, കിട്ടാനുള്ള വിറ്റാമിൻ ഗുളിക വേണം. പിന്നെ എല്ലാരും പറയുന്ന ഹൈഡ്രോക്സിക്ലോറോക്വിൻ കഴിച്ചാൽ വരത്തില്ല എന്ന് പറയുന്നത് ശരിയാണോ ഡോക്ടറെ, അത് കഴിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരെ നോക്കി പരിശോധിച്ചതിന് ശേഷം ഞാൻ അവരോട് പറയും, നിങ്ങളിപ്പോൾ മുൻപ് പറഞ്ഞ എന്തൊക്കെ സാധനങ്ങൾ കഴിക്കണോ അത് തുടരുക, ഇവിടെ നിന്നുള്ള മരുന്നൊന്നും കഴിക്കാൻ സമയമായിട്ടില്ല, അത് സമയമാകുമ്പോൾ ഞാൻ പറയും, അപ്പൊ മാത്രം കഴിച്ചാൽ മതി. കോവിഡ് വരുമെന്നുള്ള പേടി തന്നെ മനസ്സിൽ മാറ്റുക. നിങ്ങളെപ്പോഴും നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ എനിക്കറിയാം നിങ്ങൾ 85% പെടുന്ന ആളാണ്, നിങ്ങൾ ഒരിക്കലും 5% പെടുന്ന ആളല്ല. ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ കൃത്യമായി ചികിത്സിക്കുക, പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ കൃത്യമായി ചികിത്സിക്കുക, അതിന്റെ കൺസേൺ ഡോക്ടറെ കാണുക, കൃത്യമായി മരുന്നുകൾ കഴിക്കുക, മിനിമം ആയിട്ടുള്ള ആഹാരം കഴിക്കുക, ഒരു ദിവസം 30 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് മാക്സിമം എക്സസൈസ് ചെയ്യുക, അത് പറ്റുന്ന എക്സസൈസ് മാത്രമേ ചെയ്യാവൂ. നടുവേദന കഴുത്ത് വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ. പിന്നെ ബ്രീതിങ് എക്സസൈസ്, പ്രാണായാമം, പ്രാണായാമം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. യോഗ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ സിമ്പിൾ ടെക്നിക്സ് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട്, അതിൽ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യാ പറയാറുണ്ട്. പിന്നെ ആഹാരവും നിത്യം ഹിതാഹാര വിഹാരം, ഇത് തന്നെ നിത്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യാധിക്ഷമത കൂടും. നിങ്ങൾ എത്ര കൂടുതൽ ഭയപ്പെടുന്നത്, 5% അല്ലെങ്കിൽ 2% ആൾക്കാർക്ക് മാത്രമേ അസുഖം വരുള്ളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഈ രോഗം പെട്ടെന്ന് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പടരും. ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയം വിവിധ രോഗങ്ങളോട് ആശുപത്രി വന്നാൽ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം കൊളാപ്സ് ചെയ്യും. അതുകൊണ്ടാണ് അധികാരികൾ പറയുന്നത്, നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, അതൊക്കെ പാലിച്ചിരിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം പറഞ്ഞു മാറും. കാര്യം മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. അതുകൊണ്ട് ഇത് കടന്നു പോകും, ഇതും കടന്നു പോകും. ഇപ്പോൾ ആയുർവേദത്തിലെ ആയുർവേദ ഫ്രട്ടനിറ്റിയോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. അതായത് ആയുർവേദത്തിലെ ദിനചര്യയും ഋതുചര്യയും അന്നസ്വരൂപ വിജ്ഞാനിയും പോലുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷന്റെ പാർട്ടായിട്ട് മാറ്റി പ്രാഥമിക തലം മുതൽ കുട്ടികളെ പഠിപ്പിച്ച് ബോധവൽക്കരണം. നിങ്ങൾ പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതിയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ പ്രകൃതിയുടെ ഭാഗമായി പ്രകൃതിയിൽ തന്നെ തുടരണമെങ്കിൽ നിങ്ങൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ മുഴുക്കെ ഇവിടെ ആചാര്യൻ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാലം പലവട്ടം അത് സത്യമാണ് തെളിച്ചതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവബോധം ഇനി വരുന്ന തലമുറയിലേക്കെങ്കിലും പകർന്നു കൊടുത്ത്, ഇതൊരു ചികിത്സാ ശാസ്ത്രം മാത്രമല്ല, ദിസ് ഇസ് എ കംപ്ലീറ്റ് സയൻസ് ഓഫ് ലൈഫ് എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിന് അധികാരികളും ഭരണകർത്താക്കളും നമ്മളെ പോലുള്ള ഡോക്ടർമാരും എല്ലാവരും അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ വി വിൽ മേക്ക് ചേഞ്ച്. തീർച്ചയായിട്ടും ആ ചേഞ്ച് ഉണ്ടാവട്ടെ. ആ ചേഞ്ച് ഉണ്ടാക്കുവാൻ ഇന്നത്തെ ചർച്ചയ്ക്കും
ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആയുർവേദ ഡോക്ടർമാർക്കും ഡോക്ടർ ജേക്കബിനും കഴിയട്ടെ, അതോടൊപ്പം തന്നെ ഞങ്ങളെ കേട്ട ഞങ്ങളുടെ മുഴുവൻ പ്രേക്ഷകർക്കും കഴിയട്ടെ. എന്തായാലും ഒരു കാര്യം വ്യക്തമായി, ആയുർവേദത്തിന് വളരെ വലിയ അടിത്തറയുണ്ട്. അതുകൊണ്ടാണ് ബി എ എം എസ് പഠിച്ച ഡോക്ടർ ജേക്കബ്, എം ബി ബി എസിൻ്റെ അപ്പുറം എം ഡി പഠിച്ച ജേക്കബ് ഇന്ന് ആയുർവേദത്തെ ഊന്നി പറയുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത്, ആയുർവേദത്തിൽ ഇന്നത്തെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് ധാരാളം മാർഗങ്ങളുണ്ട് ഈ കോവിഡിനെ പ്രതിരോധിക്കുവാനുള്ളത്. അത് കൃത്യമായി സ്വയം ചികിത്സയ്ക്കപ്പുറം നിങ്ങൾ വിദഗ്ധന്മാരായിട്ടുള്ള ഇതുപോലുള്ള ഡോക്ടർമാരെ കാണുക, ചികിത്സ തേടുക. നാളെ മറ്റൊരു വിഷയവുമായി വരാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.